3, 2, 1. ഹലോ ഫ്രണ്ട്സ്. അച്ഛേ, അങ്ങനെയല്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ ഓൾ ന്യൂ എപ്പിസോഡ് ഓഫ് മിമി കാസ്റ്റ്. വി ആർ യുവർ ഹോസ്റ്റ്. ഐ എം അലക്സ്, എ കെ ഒരു ഡൂഡ്. ഐ എം അനൂപ്, എ കെ ബ്രൂട്ടൽ ഗാംഗ്രി. ഐ എം ആദിത്യ, എ കെ മൂവി മീംസ്. യെസ്, സോ ഹൗ ആർ യു ഗൈസ്? ആസ് യൂഷ്വൽ, വി ട്രിപ്പ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു കാമർ, കമ്പാരിറ്റീവ്ലി കാമർ വീക്കായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം അധികം ഉപയോഗിക്കാൻ നിർത്തി, പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞു. വൈബിങ് ഞാനൊരു ദിവസം ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപേക്ഷിച്ച് രാവിലെ പോയതാണ് കേട്ടോ. അന്ന് മൊത്തം വൈബ് ആയിരുന്നു, നമ്മള് ഫുൾ സെറ്റൊക്കെ ആയിരുന്നു. വൈകിട്ട് റിസൾട്ട് വന്നു അന്നോട്ട് ഇഞ്ചി പിന്നെ ഞാൻ പറഞ്ഞു അപ്പോ ഇന്ന് ഞാൻ പിന്നെ തിരിച്ചു കയറി. വെറൈറ്റിയാണ്. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണോ അത് ഡിപ്രഷനിൽ തുടങ്ങി, പിന്നെ യുദ്ധമായി, പിന്നെ നെപ്പൊത്തിച്ചെത്തി പോയി നിന്നു. ഇപ്പൊ എന്തെല്ലാം നിക്കണ? ഇപ്പൊ നെപ്പോട്ടിസം ആണ്. നെപ്പോട്ടിസം തോന്നുന്ന അവസാനം തോന്നുന്നു. അതെ, ആദ്യം തുടങ്ങിയത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഏജൻസി. അവിടെ നിന്ന് ആന്റി ഡിപ്രഷൻ ഫാമിലി, അയ്യോ എന്തൊക്കെ ഷോ ആയിരുന്നു. I guess like before we like actually get started with the episode, rest in peace Sachi. അതെ അതെ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ലൈക് സാധാരണ ഒരു ആഴ്ച പോലെ തന്നെയാണ്, പക്ഷേ അവസാനമായപ്പോ ലൈക് വല്ലതായി ഇത് സംഭവിച്ചപ്പോഴത്തേക്ക് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയി. ലൈക് രണ്ടു ദിവസം മുമ്പ് മറ്റേ വെന്റിലേറ്ററിൽ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ എന്തോ പുള്ളിയുടെ ഫോമിലായിരുന്നു ലൈക്ക് പുള്ളി പരിപാടി തുടങ്ങുന്നേയുള്ളായിരുന്നു എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് സ്റ്റാർട്ട്. പിന്നെ പുള്ളിയുടെ കുറെ ഡ്രീം പ്രോജക്റ്റിന്റെ വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അതെ, അതൊക്കെ ശരി. ഈവൻ പൃഥ്വിരാജിന്റെ അടുത്ത് ചെയ്ത ഒരു പടമുണ്ട്, ഈ സച്ചിയുടെ സ്ക്രിപ്റ്റ് ആണ്. അതിനകത്ത് ഡയറക്റ്റ് ചെയ്യുന്നത് ലൂസിഫറിൽ അസോസിയേറ്റ് ആയിട്ടിരുന്ന ഒരു പുള്ളി, എന്തോ രാഹുൽ നമ്പ്യാർ, രാജേഷ് നമ്പ്യാർ. പൃഥ്വിരാജിന്റെ വിക്കിയിലുള്ള ആഡ് ചെയ്ത് എല്ലാവരുള്ള അപ്കമിങ് ഫിലിം അതാണ് ഇവിടുത്തെ. ഇവനിലെ പുള്ളിയുടെ ഇന്റർവ്യൂസിലൊക്കെ ലൈക് പുള്ളിയുടെ ഒട്ടുമിക്ക ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായി. പിന്നെ കൊച്ചി ഇറങ്ങിയ ടൈമിൽ കുത്തിയിരുന്നു മൊത്തം ഇന്ന് കണ്ടതിലെല്ലാം എന്തൊക്കെയോ വലുത് എന്തൊക്കെയോ വരാതിരുന്ന പോലെയാണ് പുള്ളി പറഞ്ഞു. ഇനി എന്താവുന്നു പിന്നെന്താണ്, പിന്നെന്തൊക്കെയാ നടന്നത്? ഡിപ്രഷൻ, നെപ്പറ്റിസം. ഇങ്ങനെ ഡിപ്രഷൻ ഒരു ദിവസം പൊക്കോണ്ടിരിക്കുന്നു. അപ്പോഴാണ് കങ്കണ ഒരു പോസ്റ്റ് ഇട്ട് ഇതിന്റെ റീസൺ കണ്ടുപിടിച്ച് പിള്ളേരെല്ലാം കൂടി റിപ്പോർട്ടിസിന് പുറകെ ഓടാൻ തുടങ്ങി. അതായത് എന്താ പറയുന്നത്, ബോളിവുഡിലെ ആയിട്ടുണ്ടോ എനിക്ക് നെപ്പറ്റിസം കറക്റ്റ് ആയിട്ട് അങ്ങനെ വലിയ പിടുത്തം. ഞാനും അങ്ങനെ അധികം ഫോളോ ചെയ്യണ്ടല്ലോ, സിനിമ കണ്ടാ കണ്ടു ചിലതൊക്കെ, അല്ലാണ്ട് അവിടെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ അധികം ഇതിപ്പോ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ അറിയാന്ന്, അല്ലാണ്ട് ഐ ഡോണ്ട് നോ. ഐ മീൻ അത് നമ്മുടെ നാട്ടില് പിന്നെ ഒബ്വിയസ് ആയിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ എനിക്ക് തോന്നി ലൈക്ക് ഡു യു തിങ്ക് ഇവിടെ അത്രയും ഇതായിട്ട് ബാധിക്കണ്ടെന്ന്? നെപ്പറ്റിസം ഇവിടെ അത്രക്കില്ല, ഇവിടെ അത്രക്കില്ല. ലൈക് അവിടെ എന്തുവാണ് വെറുതെ ടൈഗർ ഷ്രോഫിനൊക്കെ പടം കൊടുക്കാനായിട്ടില്ലേ, അങ്ങനെയൊക്കെയാണ് അവിടെ പോണത്. പിന്നെ ഇവിടെ പിന്നെ എന്താണ് ആദ്യം ഇറങ്ങിക്കഴിഞ്ഞ അടുത്ത പടം പൊട്ടി. അപ്പൊ നീ കുറച്ച് ബോധം എന്തെങ്കിലും പറയാം. ഇവിടെ എനിക്ക് ആ ഒരു ഇതിലങ്ങ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അധികം നാളും അങ്ങനെ അതിൽ മാത്രം പിടിച്ച് നിൽക്കുന്ന ടീംസ് കുറവാ. കുറവാ ഇല്ലല്ലോ അങ്ങനെ.
എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നെപ്പത്യസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഫേവറബിൾ ആയിട്ട് ഓരോന്ന് അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക, അതാണല്ലോ. അതിപ്പോ അതിപ്പോ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ തന്നെ ദുൽഖറിന്റെ കാര്യം അത്ര മാന്യമായ ഒരു വേർഷനാണ് നെപ്പോട്ടിസത്തിന്റെ. ദുൽഖറിന്റെ ഏറ്റവും മാന്യമായ ഒരു വേർഷനാണ്, പുള്ളിക്കാരൻ പേരിന് മാത്രമേ ഇടപെടുന്നുള്ളല്ലോ. അതെ അതെ, അതായത് ഈ നെപ്പത്യസം എന്ന് പറയുന്ന അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ മോശമാണ് ഈവിളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് മറ്റൊരാളുടെ കഴിവുള്ളയാളുടെ അവസരങ്ങൾ തഴഞ്ഞ് നമ്മുടെ ആളെ കയറ്റി വിടുമ്പോഴാണ് അതൊരു മോശം കാര്യം. അതെ അതെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് സി മലയാളത്തിൽ നെപ്പത്യസം ഇല്ല എന്ന് പറയുന്ന ഒരു അസംബന്ധമാണ്. കാരണം ഇവിടെ ഉണ്ട്, പക്ഷെ അവിടുത്തെ പോലെ ഭീകരമായ ഒരു വേർഷനല്ല, മാന്യമായ നെപ്പത്യസം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നെപ്പത്യസം മാത്രം കൊണ്ട് സ്റ്റാർ ആകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഇനഫ് ടു ലൈക്ക് കമന്റ് ഓൺ ദാറ്റ്. പക്ഷെ ഇവിടെ നെപ്പത്യസം കൊണ്ട് മാത്രം സ്റ്റാർ ആവില്ല, അവസരങ്ങൾ കിട്ടും പക്ഷെ സ്റ്റാർ ആവാൻ പറ്റില്ല. ദെൻ അഗെയിൻ അവസരങ്ങൾ കിട്ടും, അതാണ്. അതായത് ഓരോ 3 മാസം കൂടുമ്പോൾ ബോംബിടുന്ന കാളിദാസ് ജയറാമിന് ഇപ്പോഴും കൈപ്പടങ്ങളുണ്ട്. പക്ഷേ ഒരു പുതുമുഖ നായകനോ, അതായത് ഇതുപോലെ ഒരു പാരമ്പര്യം ഇല്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും നടക്കില്ല. ആദ്യപ്പടം മുഞ്ചി മുഞ്ചി അല്ല, ഈ ഒരു നെപ്പറ്റിസം നെപ്പറ്റിസം വെച്ചിട്ട് ഒരു എന്താ ആക്ടറിന് ഒരു എന്താ പറയാ ഓവർ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ തന്നെ അതൊരു സ്റ്റാർ കൾച്ചർ ഉള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ മാത്രമാണ് അത് അധികം നാളും ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ അങ്ങനെ അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ മാറി തുടങ്ങി. അപ്പൊ തന്നെ ഇപ്പൊ ഈ കാളിദാസ് ജയറാമിന്റെ കാര്യം പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ മനസ്സിലാവും, പിന്നെ പുള്ളിയുടെ പടം ഒന്നും ആരും കാണാൻ പോവില്ല, പുള്ളി മര്യാദയ്ക്ക് അഭിനയിച്ചു തുടങ്ങിയില്ലെങ്കിൽ. അതെ, അത് തന്നെ ഈ പ്രണവമോഹൻലാലിന്റെ ആദ്യത്തെ പടം വാസ് ലൈക് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ഐ തിങ്ക്. 10 കോടി അത് മറ്റേ ഒരു ഇതിനു വേണ്ടി പോണല്ലേ, മോഹൻലാലിന്റെ മോൻ എന്നാ പിന്നെ പോയി കണ്ടേക്കാം എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് ആ ഒരു ഇതിൽ പോയതാണ്. രണ്ടാമത്തെ പടം മനസ്സിലായി എന്താണ് സംഭവം. അതെ, പിന്നെ ഒടുക്കത്തെ ഇതല്ലായിരുന്ന ഈ എന്താണ് തള്ളിമറിച്ചിലല്ലായിരുന്ന, അതൊരു പുതുമുഖ തരത്തിന് അതിനു മാത്രം സ്പോൺസേഴ്സിനൊന്നും കിട്ടിയല്ല, ലൈക് ഐ മീൻ പ്രൊഡ്യൂസേഴ്സിനൊന്നും കിട്ടിയല്ല. എക്സാക്ട്ലി, അങ്ങനെ ഒക്കെ നോക്കുമ്പോ ഉണ്ട് പക്ഷെ ഇല്ല. യെസ് ബട്ട് നോ, കാണുമ്പോ തന്നെ മനസ്സിലായിരുന്നു നമുക്ക് പുള്ളി അങ്ങനെ അഭിനയം ഉള്ള പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്. നെപ്പത്യസം അതായത് അത്യാവശ്യം മാന്യമായിട്ട് മറ്റൊരാളെ അല്ല വേറൊരു കഴിവിനെ എന്താ പറയുക ഉപദ്രവിക്കാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ദുൽഖർ തന്നെയാണ്. കാരണം അതിൻ്റെ ഈ നെപ്പത്യസത്തിൻ്റെ പ്രിവിലേജസ് പുള്ളി എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഷോ ഇറങ്ങുന്നതിന് മുമ്പേ പുള്ളിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. മലർവാടി ഇറങ്ങുന്ന സമയത്ത് നീമ്പോളി ആയതാന്ന് പോലും ആർക്കും അറിയില്ല. മലർവാടി ഇറങ്ങി എന്തോ 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഈവൻ ഇപ്പോഴും നമ്മൾ പറയുന്ന എന്താ പറയുക ദുൽഖറിന്റെ ഈ ദുൽഖറിന്റെ തന്നെ ഇനീഷ്യൽ ഫാൻ ബേസ് എന്ന് പറയുന്നത് ആ എന്താ പറയുക മറ്റേ ആശാന്റെ ഗുസ്തി ഉണ്ട് ആശാനോടായിരുന്നു, പിന്നെ ആശാന്റെ മകന് കുറച്ചാന തലയിലേക്ക് പോയി ആ സ്കീമാണ്. പക്ഷെ ദുൽഖർ ചുമ്മാ അത് മാത്രല്ല, പുള്ളി പുള്ളിയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ, പക്ഷെ നിവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തം പുള്ളി തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താണ്. ഏതാണ്ട് പുള്ളി ഇൻഡസ്ട്രി വന്ന 5-6 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പ്രേമം റിലീസായത്. 2010 എനിക്ക് തോന്നുന്നു മലർവാടി വന്നത്, ആറ് 7 കൊല്ലം കഴിഞ്ഞ പ്രേമം വന്ന് അപ്പോഴാണ് പുള്ളി അത് എന്താ മലയാളത്തിലെ ഇപ്പോഴത്തെ യൂത്തന്മാരിലെ ഏറ്റവും വലിയ താരമായത്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ലൈക് ദുൽഖറിന് ഈ ഈ പുള്ളിക്കൊരു പുള്ളി എന്താ പറയുക രണ്ടുപേരും 0-ൽ നിന്നല്ല തുടങ്ങിയത്. ദുൽഖർക്ക് ദുൽഖർ 50-ൽ നിന്ന് തുടങ്ങി, ഇനി 0-ൽ നിന്ന് തുടങ്ങി. അങ്ങനെ പിന്നെ മറ്റേ മല്ലു അൻലിസ്റ്റ് പറയണ മറ്റേ ഒരു പോയിന്റ് ഇല്ല ശ്രദ്ധിച്ചിരുന്ന ഏത് പറയുന്നല്ലേ പോയിന്റ് മല്ലു അൻലിസ്റ്റ് മറ്റേ ഒരു പോയിന്റ് പറയത്തില്ലേ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആവും എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ദുൽഖർ ഫീൽഡ് ഔട്ട് ആവുന്ന് പറയാൻ തൊട്ടേലും നമുക്കറിയാം പുള്ളി ഫീൽഡ് ഔട്ട് ആവത്തില്ലെന്ന്.
പക്ഷെ ടോവിയുടെ കാര്യം അങ്ങനെയല്ല, എല്ലാരും പറയുന്നുണ്ട് ഫീൽഡൌട്ട് ആവുന്ന പുള്ളി. അതെ, ഇപ്പൊ തീർച്ചയായും, കാരണം പുള്ളിക്ക് പുള്ളിയുടെ ഫാൻ ബേസ് മാത്രല്ലേ ഉള്ളൂ. ഇതുപോലെ നിൽക്കറിന്റെ പോലെ പല പല ഇൻട്രസ്റ്റില് മാറി മാറി ബോംബിടാനുള്ള എന്താ പറയാ ലക്ഷ്യം പുള്ളിക്കില്ല. ഇല്ല ഇല്ല, സെയിം ഫണ്ണി. വീഴുമ്പോ എത്തണ ഗ്രൗണ്ടിന്റെ ലെവലെല്ലാം വ്യത്യാസം ഒരാൾക്കാർക്ക്. ഇപ്പൊ ദുൽഖർ വീഴുമ്പോ ഗ്രൗണ്ട് പുള്ളി എത്തണ റോക്ക് ബോട്ടം അല്ല ഇപ്പൊ ന്യൂൻ പോളി വീണ എത്തണ റോക്ക് ബോട്ടം. സ്റ്റാൻഡേർഡ്സ് തന്നെ വ്യത്യാസമുണ്ട്. എത്ര ഫീൽഡ് ഔട്ട് ആയാലും എന്താ പറയുക, ദുൽഖറിനെ വെച്ച് പടം എടുക്കാനുള്ള ഹോൾഡ് തീർച്ചയായും. സ്റ്റാർ വാല്യൂ പോയാ പോയി, അതുകൊണ്ട് വർഷ വർഷം ഒരു ഹിറ്റ് എങ്കിലും വേണം നിലനിൽക്കണമെങ്കിൽ. പിന്നെ നമ്മുടെ നീരജ് മാധവന്റെ പോസ്റ്റിനെ കുറിച്ച് പറയാം. നീരജ് മാധവന്റെ പോസ്റ്റ് ആദ്യം കണ്ടപ്പോ ലൈക്ക് ഐ വാസ് ലൈക്ക് ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. അതായത് എന്താ പറയാ, ലൈക്ക് എന്തോ പുള്ളി പറഞ്ഞ അഭിപ്രായം പറയുമ്പോഴത്തേക്കിന് ഇഷ്ടപ്പെടില്ല, പുള്ളി എന്തൊരു അഭിപ്രായമാണ് പറഞ്ഞതെന്നൊക്കെ എനിക്ക് ഐ വാസ് ലിറ്റിൽ സ്കെപ്റ്റിക്കൽ അറ്റ് ഫസ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ലൈക്ക് ഓൺ ബിഹാഫ് ഓഫ് ഫെഫ്ക അമ്മയ്ക്ക് കത്തെടുത്ത് ഇത് ആരൊക്കെയാണെന്ന് പറയണം, പിന്നെ പോസ്റ്റിലെ സ്ത്രീ വിരുദ്ധതയുണ്ട്, അപ്പോഴത്തേക്ക് എന്റെ എല്ലാ സംശയവും മാറിക്കിട്ടു. ഏഷ്യാ ന്യൂസിനകത്ത് വിനയം വന്ന് നേരെ അണ്ണാകിലേ അതൊക്കെ ശരിക്കും പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിലത്തെ ആ ഒരു ഡിസ്കഷനൊക്കെ വെറും യൂസ്ലെസ് ആയിരുന്നു. ആ പുള്ളി കൊണ്ടുവന്ന പോയിന്റ് മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അതങ്ങ് തീർക്കാനുള്ള രീതിയിൽ ഉള്ള ഡിസ്കഷൻ ടൈപ്പായിരുന്നു. ചുമ്മാ ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് അതിൽ നിന്ന് വരുത്താനൊന്നും ശ്രമിച്ചില്ലായിരുന്നു, ചുമ്മാ വളവളന്ന് ഇങ്ങനെ സംസാരിച്ച ആൾക്കാരെ ബോറടിപ്പിച്ച് നിർത്തണം. അങ്ങനെയാണല്ലോ. ഞാൻ അതന്നെ ഈ ഇപ്പം ഈ നീതജ് മാധവൻ പറയുന്ന കാര്യത്തിന് മുമ്പ് പലരും ലൈക് തിലകൻ ചെല്ലാഞ്ചാനൊക്കെ പണ്ട് തുറന്നടിച്ചു പറയേണ്ടതാണ്. മറ്റേ ആ ജോണി ലൂക്കോസിന്റെ നേതജ് ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി, ഇപ്പോഴും പുള്ളി അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോബി, നായർ ലോബി ഇതെല്ലാം പുള്ളി എടുത്ത് ലൈക് പരസ്യമായിട്ട് പച്ചക്ക് പറയേണ്ടതുണ്ട് ഇതെല്ലാം. സോ തിലകൻ, അതെ എക്സാക്ട്ലി. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുന്നത്, പണ്ട് പല കാശം പറഞ്ഞ പറഞ്ഞ കാര്യം തന്നെ ഇപ്പൊ പിന്നെ പറഞ്ഞു. പണ്ട് പുള്ളി പറഞ്ഞപ്പോ പുള്ളിക്ക് വിലക്ക്, ഇപ്പൊ ഇനിയെന്താ. ഞാൻ അതാണ് ഇപ്പം ഇപ്പോഴത്തെ ഇപ്പൊ എല്ലാരും ഇതിനെതിരെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ആ ഒരു സംഘടനടാ. യാ കാരണം ആ ഒരു ഇപ്പം സിനിമയിൽ ഇപ്പൊ ലീഡ് ചെയ്യുന്ന ഈ ആഷിക്ക് പോവാൻ കോണ്ടല്ലോ, അവര് വേറൊരു അവര് അവരുടേതായ ഒരു മൂവ്മെന്റ് ആണല്ലോ ഇപ്പൊ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഓപ്പൺ ആയിട്ട് അടിയാണ് അവരുമായിട്ട് എല്ലാ രീതിയിലും. ഏത് രീതിയിലും അടിയാണ്, അതാണ് അവര് കാരണം അവർ ഒരു കുത്തക പോലെ അവര് കൊണ്ടു നടക്കുമായിരുന്നല്ലോ. ഒരാളെ ബാൻ ചെയ്യുക, അച്ഛന്റെ വേണം രീതിയിൽ കുത്തക മുതലാളത്തിൽ ഞങ്ങൾ സഹിക്കില്ല. അതെ, മറ്റേ ഷെയിൻ നിഗത്തിന്റെ കേസ് വന്നപ്പോ രാജീവ് പോയി തിരിച്ചു വെച്ചെടുക്കും. ഞാനവനെ വെച്ച് പടം എടുക്കും, അസിസ്റ്റന്റ് ആക്കും. എന്താണ് അതാണ് ആ ഷെയിന്റെ ഇത് വന്നപ്പോ അത്യാവശ്യം എല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഷിക്ക പോ എല്ലാം ഒരുമാതിരി മര്യാദക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ പറഞ്ഞ് തീർത്ത് തീർത്ത് രാജീവ് എവിടുന്നോ ഒരാൾ ചാടി വന്നിട്ട് ഞാനവന് അസിസ്റ്റന്റ് ആയിട്ട് വെച്ച് പാടാൻ കിടക്കും. പക്ഷെ രാജീവ് പക്ഷെ ഭയങ്കര ക്ലിയർ ആണ്, പുള്ളി ഇവിടെ പടം എടുക്കാനോ വന്നേക്കണം, അല്ലാതെ ഇങ്ങനത്തെ ബുൾഷിറ്റ് ഡ്രാമ ഡീൽ ചെയ്യാനോ പുള്ളിക്ക് അതിനുള്ള താല്പര്യം ഇല്ല. ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ട പുള്ളിക്ക്. രാജീവ് എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്ന പുള്ളിയുടെ വെച്ചാൽ ശ്രീനിവാസൻ കോൺട്രവേഴ്സി ഇല്ലായിരുന്നു കുറച്ചാൾ മുമ്പത്തെ. അതെങ്ങനെയൊക്കെയാണ് മലയാള സിനിമ നശിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ റെസ്പോൺസ് ആയിരുന്നു ശ്രീനിവാസൻ. അതായത് മലയാള സിനിമയിൽ കഞ്ചാവ് അടിക്കുന്ന ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്ന ആൾക്കാര് പുതിയ പേരുണ്ടോ. അത് അത് ഏത് സിനിമ, അന്യഹസൂൽ ഇറങ്ങിയ ടൈമിലാണോ സ്റ്റീവ് ലോബസ് ഇറങ്ങിയ ടൈമിലാണോ ക്ലേ പറഞ്ഞത്? അന്യറസൂല് കഴിഞ്ഞിരിക്കുന്ന സമയന്ന്, കാരണം ആ സമയത്തല്ല പുള്ളി കുറച്ചുകൂടി പോപ്പുലർ ആയിട്ട് ഇവിടെ. അല്ലാതെ നേരത്തെ അങ്ങനെ അധികം മലയാള പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? പേരെടുത്ത രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ
ഇപ്പത്തന്നെ ഈ തൊണ്ടി മുതലും വൈറസിലൊക്കെ പുള്ളി വർക്ക് ചെയ്യുന്നത് അത് കാണുമ്പോഴല്ലേ നമുക്കറിയാം. അല്ലാതെ അതിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ട പുള്ളി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതന്നെ അതെ, പുള്ളി ഈ പറഞ്ഞ പോലെ പടം എടുത്തിന് വീട്ടിൽ പോവാണ്, റിലീസ് ചെയ്യും. അല്ലാതെ ഇതിലൊന്നും കണ്ട് ഞാനും കണ്ട് ശരിയാണ്. അതെ, വീട്ടിൽ പോവാണ്. മറ്റേ മൂത്തോന്റെ ഒക്കെ, മൂത്തോന്റെ വേൾഡ് വൈഡ് ടിഫിലെല്ലാം പ്രീമിയർ ഫുൾ ക്രൂ എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ ഇയാൾ മാത്രമില്ല. പുള്ളി മാത്രമില്ല. വൈറസിന്റെ ഫുൾ കാസ്റ്റിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു, പക്ഷെ ഇയാൾ മാത്രമില്ല. തൊണ്ടി മുതൽ ഏതാണ്ട് എല്ലാ പടം എവിടെയൊക്കെയോ കിട്ടി, ഇയാൾ മാത്രമില്ല. പുള്ളി പടം എടുക്കും, ഇങ്ങോട്ടേലൊക്കെ പോകും. അതെ, തിയേറ്റർ വന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ പറഞ്ഞ പടം തിയേറ്റർ വന്നു കഴിഞ്ഞാൽ അന്ന് പുള്ളി മുങ്ങും എന്നല്ലേ പറഞ്ഞത് മറ്റേ പോഡ്കാസ്റ്റില്. കൊറോണ ആയിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ അത് പുള്ളിനെയും കൊണ്ട് ഒരു പോഡ്കാസ്റ്റ് കിട്ടി നമുക്ക്. ഫണ്ട്രൈസറിലെ പരിപാടിയിൽ എല്ലാരും വീഡിയോ ആയിരുന്നു, ഇയാൾക്ക് മാത്രം പോഡ്കാസ്റ്റ്. നേരത്തെ ചോദ്യം എഴുതി കൊടുക്കണം പ്രയറായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം. പക്ഷെ പുള്ളി, പക്ഷെ എനിക്ക് തോന്നുന്നുവെച്ചാ പുള്ളി പോഡ്കാസ്റ്റിൽ സംസാരിക്കണം എന്ന് വെച്ചാ, പുള്ളി പോഡ്കാസ്റ്റിൽ സംസാരിക്കണം കേൾക്കുമ്പോ തന്നെ പുള്ളി പറയണ്ടല്ലോ, പുള്ളിക്ക് ഇങ്ങനെ ഈ ചുമ്മാ ടി വി ചാനലിൽ പോയിട്ട് സംസാരിക്കാനും ചിരിച്ചാലും അങ്ങനെ വലിയ താല്പര്യമില്ല. പുള്ളി ക്ലിയർലി ഹി വോൺസ് ടു ടോക്ക് ടു എന്ന് വെച്ചാൽ യൂത്തിനായിട്ട് സംസാരിക്കാനും ഫിലിമിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനൊക്കെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി തോന്നിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ബെസ്റ്റ് ഈ ഒരു കോളേജിന്റെ ഒരു ഫംഗ്ഷൻ വഴിയായിരിക്കും. പുള്ളി പല ടോപ്പിക്സ് ആണെങ്കിൽ പോലും പുള്ളി അതിലേക്ക് അങ്ങ് കയറി ചെല്ലല്ലേ, ഒരു ഇൻഹിബിഷനോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട്. സാധാരണ ഒരു സെലിബ്രിറ്റി സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ എന്നുള്ള രീതി നിർത്തില്ല. ഇപ്പോൾ രാജീവ് രവിയുടെ മറ്റേ ഇന്റർവ്യൂ അല്ലേ യൂട്യൂബിലുള്ള, വേറൊരു ബാംഗ്ലൂരൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഇന്റർവ്യൂ, അവിടെ ആണെങ്കിൽ പോലും പുള്ളി ജസ്റ്റ് ആ സ്ട്രേറ്റ് ടു ദ പോയിന്റ് പറഞ്ഞിട്ട് പിന്നെ നിർത്തും, പിന്നെ ഒരു ഓക്വേർഡ് പോസ് കഴിഞ്ഞിട്ട് അയാൾ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവനിങ്ങനെ എന്തെങ്കിലും ഒരു ഈ ഇന്റർവ്യൂ ചെയ്യണ പുള്ളി എന്തെങ്കിലും പറയും, രാജീവ് രവി അങ്ങ് അതിലങ്ങ് ടോപ്പിക്കില്ല. പുള്ളിക്ക് ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ആഗ്രഹം ഭയങ്കര എവിഡന്റ് ആ പുള്ളി സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോ തന്നെ. അതാണ് പുള്ളി മറ്റേ 4K 8K ക്യാമറ തുടങ്ങിയ അവസാനം കൃഷിയിലാണ് നിർത്തുന്നത്. ഇപ്പത്തെ ഫേസ് അതാണ് തോന്നുന്നു, കൃഷി ഓരോ നേരത്തും ഓരോ മൂഡാണ് വെച്ച. പിന്നെ പുള്ളിയുടെ ആ മീഡിയയോടുള്ള ഇഷ്ടക്കേട് പുള്ളിയുടെ പഴയ ആ ശ്രീനിവാസൻ സംഭവത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ആ കൂട്ടിയത്. കാരണം പുള്ളി പറഞ്ഞ പോലെ പറഞ്ഞ ടോണിലായിരിക്കില്ല അത് റിപ്പോർട്ട് ചെയ്തത്. കാരണം ആ ഒറിജിനൽ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഐ ഡോണ്ട് നോ, ഞാൻ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് വെച്ചിട്ടേ ഉള്ളൂ. കാരണം അതിൽ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഒന്ന് ശ്രീനിവാസൻ മിഡിൽ ക്ലാസ് സെന്റിമെന്റ്സ് ചൂഷണം ചെയ്തു, അതുകൊണ്ട് പുള്ളിയുടെ സിനിമകൾ എനിക്ക് വെറുപ്പാണ്, രണ്ട് മണിരത്നം റൂയിൻഡ് ഇന്ത്യൻ മൂവി, 3 ടാരന്റിനോ ഈസ് എ ഹാക്ക്. പിന്നെ ഐ തിങ്ക് ഇതായിരുന്നു ഈ മൂന്നെണ്ണമായിരുന്നു മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൽ. പിന്നെ ഇന്ന സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതല്ല അത് എപ്പോഴും പറയുന്നതാണല്ലോ പുള്ളി. ഞാൻ അന്നിത് കേട്ടപ്പോൾ എനിക്കും എന്തോ ഇയാൾ എന്ത് ഈ പറയുന്നു ബട്ട് ലൈക് കുറച്ചുകൂടെ പ്രായമായിട്ടുമ്പോഴത്തേക്കിന് ലൈക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ആ ഒരു ക്രെഡിബിലിറ്റി കിട്ടാണ്ട് ഒരാളെ കേട്ടിട്ട് അസസ് ചെയ്യാൻ ഒരു താല്പര്യക്കുറവ് എപ്പോഴും കാണുമല്ലോ. അതല്ലേ ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ആഷിഖ് അബു പണ്ട് ഡാഡി കൂള്, ഈ സോൾട്ട് ആൻഡ് പേപ്പർ അങ്ങനത്തെ പടങ്ങൾ എടുത്തോണ്ടിരുന്നു, പിന്നെ 22FK അങ്ങനെ പയ്യെ പയ്യെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്തപ്പോഴേക്കും പിന്നെ പുള്ളി പറയണത് നമ്മൾ കേൾക്കാൻ തുടങ്ങി. പുള്ളിയുടെ ഇന്റർവ്യൂസ് തപ്പി അതുവരെ ഹി വാസ് നോൺ എന്നുള്ള രീതിയിലല്ലേ. അത് അത്രേ ഉള്ളൂ, ആ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത പിന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ഇപ്പൊ രാജീവ് രവിയുടെ കാര്യം തന്നെ, ഇപ്പൊ അന്നയും റസോലും സ്റ്റീവ് ലോപ്പസ് ഇറങ്ങിയപ്പോ നോബഡി ഗേവ് എ ഫക്ക്, പക്ഷെ ഇപ്പൊ ആൾക്കാര് പുള്ളി ആ കമ്മട്ടിപ്പാട് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയി പുള്ളിയുടെ ഒരു ഇതിലേക്ക്. പിന്നെ നമുക്ക് പുള്ളിയെ പറ്റി കുറെ അറിയണം എന്നുള്ളൊരു ഇതും. ഇപ്പോൾ നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ കാര്യം തന്നെ പറയല്ലോ, നമ്മളിങ്ങനെ തപ്പി വെയിറ്റ് ചെയ്യുക പുള്ളി ഇൻട്രാക്ട് ചെയ്യണം എന്തെങ്കിലും കിട്ടാനായിട്ട്, പുള്ളിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനായിട്ട്. ആ അന്ന് പുള്ളി പറഞ്ഞതിൽ ഓ യാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റ് എത്തിച്ചോളാണെന്ന് പറഞ്ഞത്. യാ അപ്പൊ ഈ ഇങ്ങനെ പുള്ളി പറഞ്ഞ പല കോൺട്രവേഴ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയത് മറ്റേ സ്ക്രിപ്റ്റ് എത്തിക്കണമെന്ന് പറഞ്ഞ കാര്യമാണ്.
പക്ഷെ അത് അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആക്കിയെടുക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് എ ക്ലിയർ എന്താ പറയുക ഒരു സൈനാണ് ഹൗ സ്ക്രിപ്റ്റായിട്ട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ആൾക്കാർ ഈ ഫിലിം മേക്കേഴ്സ്. അത് ഭയങ്കര ഒരു മെസ്ഡപ്പ് ചിന്താഗതിയായി ഫ്യൂ തിങ്ക് അബൌട്ട്. കാരണം ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് അതിലേക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇതൊക്കെ ഒരു ടൂളാണ് ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ മായാനദിക്ക് സ്ക്രിപ്റ്റ് ഇല്ല എന്നാണ് പറയണത്. അത് സ്ക്രിപ്റ്റ് ഇല്ല എന്നല്ല, അവർക്ക് ബേസിക്കലി ഒരു ഔട്ട്ലൈനൊക്കെ ഉണ്ടായിരുന്നു ഫുൾ പടത്തിൽ, പക്ഷേ ഒരു ബൗണ്ട് സ്ക്രിപ്റ്റിൻ്റെ കൂടെ അവർ സ്റ്റിക്ക് ചെയ്യാനുള്ള, കാരണം അത്രയും ഫ്രീഡം കൊടുക്കണ്ട് ഇപ്പം ആക്ടേഴ്സായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാനും ഇതൊക്കെ ആയിട്ട്. ആ ഒരു അതന്നെയാണ് ഇപ്പോൾ രാജരവിൻ്റെ പടങ്ങളിലും പുള്ളി ചെയ്യണത്. പുള്ളി പുള്ളി സ്ക്രിപ്റ്റ് കത്തിക്കണമെന്ന് പറഞ്ഞ പുള്ളി പുള്ളി ക്ലിയർലി ഹി വാസ് ലൈക്ക് എന്താ പറയുക ഹി വാസ് ഇൻ ബീയിങ് ലിറ്ററൽ ബേർഡ്. പക്ഷെ പല ആൾക്കാരും അത് അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അടക്കം ഇന്റർപ്രറ്റ് ചെയ്തത് പുള്ളി ലിറ്ററലി സ്ക്രിപ്റ്റ് എടുത്ത് തന്നെ തീ വെക്കണം എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ റെസ്പോൺസ്. ആ എനിക്ക് തോന്നുന്നു അവര് ഭയങ്കര സ്ക്രിപ്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യണ കൂട്ടത്തിലുള്ള ആൾക്കാർ. ഇവരൊക്കെ കൂടുതൽ റൈറ്റേഴ്സ് ആ ഒരു റൈറ്റിംഗ് ഹെവി ആയിട്ട് ഫോക്കസ് ചെയ്യണ ആൾക്കാരല്ലേ അവര്. ശ്രീനിവാസന്റെ ഫുൾ കരിയർ തന്നെ അതാണല്ലോ. ആ അപ്പോ പിന്നെ ലൈക്ക് മേ ബി മൈറ്റ് ഹാവ് സീൻ ഇറ്റ് ലൈക്ക് എ പേഴ്സണൽ അറ്റാക്ക് ഓർ സംതിങ്. അതർവൈസ് ഇതായി ഇത് കേട്ടിട്ട് ദേഷ്യപ്പെടാനുള്ള ഒരു റീസണും ഇല്ല. ഞാൻ പുള്ളി നേരത്തെ കടന്ന് ആക്കാണ് പുള്ളിയുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാലോ ഇത് വല്ലാത്തൊരു മൂഡ് മനുഷ്യനാണ് അയാള്. സോ അപ്പോ അപ്പോ നൗ ഐ കൻ സീ വൈ ഹി വുഡ് ലൈക്ക് ഹാവ് മേ ബി ലൈക്ക് എ ഗ്രഡ്ജ് അഗെയിൻസ്റ്റ് ശ്രീനിവാസൻ. കാരണം മെയിൻലി തന്നെ പുള്ളി ഗ്രാമങ്ങളെ നന്മയുടെ നിറവിടമായിട്ടൊക്കെയാണല്ലോ പുള്ളിയുടെ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഞാ അപ്പൊ അത് തന്നെയാ പുള്ളി അന്ന് ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്കൊണ്ട് തോന്നിയത് പട്ടിനെ വൈ കൈൻഡ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഇങ്ങനെ വൈ ഹി വുഡ് കോൾ എസ്പെഷ്യലി പുള്ളി ആ മണിതത്നം ലൈക് ഐ തിങ്ക് ഹി സെഡ് സം ലൈക് മണിതത്നം റൂയിൻഡ് ഇന്ത്യൻ സിനിമ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ബട്ട് ഐ കെൻ സീ വൈ ഹി വുഡ് ഹാവ് എ ഡിസ്ടേസ്റ്റ് ടു മണിതത്നം മൂവീസ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ എന്താ പറയാ ഇപ്പോൾ ആ പോഡ്കാസ്റ്റിലും പുള്ളി പറയുന്നുണ്ട് നമ്മളിപ്പോൾ സിനിമയായിട്ട് ഇറങ്ങുമ്പോൾ ഈ മലയാള സിനിമയും ഇത് മാത്രം കണ്ടിട്ട് ഇറങ്ങിയാൽ ചുമ്മാ നമ്മൾ അതിലേക്ക് അങ്ങ് സ്റ്റക്കായി പോവും. നമ്മൾ ആ ഇൻഫ്ലുവൻസസ് എല്ലാം അതിലേക്ക് ഒതുങ്ങും. പിന്നെ ഓൾമോസ്റ്റ് പ്രിറ്റി മച്ച് അതിൽ തന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ലെവലിലോ ആയിരിക്കും മാക്സിമം എത്താൻ നമ്മൾ ശ്രമിക്കുള്ളൂ. പക്ഷേ പുറത്തത്തെ സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് സിനിമയുടെ സ്കോപ്പും അത് എവിടം വരെ റീച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ലോസപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ഷെയർ ചെയ്തില്ലായിരുന്നു, ഒരു ഇറാനിയൻ പടം. അത് ബേസിക്കലി എന്താ പറയുക പുള്ളിക്കൊരു കൺസെപ്റ്റ് കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ അത് ലൈവായിട്ട് തന്നെ ഒരു കോർട്ട് പ്രൊസീഡിങ് ഷൂട്ട് ചെയ്തു. എന്നിട്ട് പുള്ളി ഈ ഒറിജിനൽ ആക്ടേഴ്സിന് ആക്ടേഴ്സ് പോലല്ല ആ ഇൻസിഡൻറ്റിൽ ഇൻവോൾവ് ആയ ആൾക്കാരെ വെച്ചിട്ട് തന്നെ കുറേ പാസ്റ്റിൽ നടന്ന സീനുകൾ റീ എനാക്ട് ചെയ്യിപ്പിച്ചിട്ട് അതൊരു പടമാക്കി എടുത്തു. അങ്ങനെ പല എക്സ്പെരിമെന്റൽ രീതിയിലൊക്കെ ആൾക്കാർ സിനിമകൾ ചെയ്യണ്ട. അപ്പൊ നമ്മള് ഇവിടേക്ക് സ്റ്റക്ക് ആവാണ്ട് ഇവിടുത്തെ ആൾക്കാരെ വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് ചിലപ്പോ ആ ഒരു ഇത് നമ്മളെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണേയിരിക്കും. ഇപ്പൊ വേൾഡ് സിനിമ ബോറിംഗ് ആണെന്നും പ്രിറ്റീഷ്യസ് ആണെന്ന് വിചാരിച്ചോണ്ടിരുന്നാല് അതായിരിക്കും പുള്ളിക്ക് അതിനോട് ഒരു എതിർപ്പുണ്ടാവുക. പക്ഷെ എനിക്കതാ തോന്നിയത് പുള്ളി സംസാരിച്ചിരുന്നു. ഓൾസോ പിന്നെ ചിലപ്പോ മണിരത്നം കഥ പറയുന്ന രീതിയും ആവാം. കാരണം എന്താ പറയുക കഥയെക്കാട്ടിലും വിഷ്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് ലൈക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഫൈൻ അറ്റ് ഫസ്റ്റ്. പിന്നെ പിന്നെ ഇതിപ്പം പഴയ പടങ്ങളാണെങ്കിൽ രണ്ടിനും ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ വരുമ്പോഴത്തേക്കിന് എന്താ പറയുക വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, വേറെ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഥയൊന്നും പറയാനുള്ളതായിട്ട് തോന്നി. ഇറ്റ് ലുക്സ് കൂൾ ബട്ട് മറ്റേ ഈ കഴിഞ്ഞ ദിവസം മറ്റേ രാവൺ എന്ന് പറയുന്ന പടത്തിന്റെ കുറെ പോസ്റ്ററുകളൊക്കെ കണ്ടല്ലോ. ഐ മീൻ ദ വിഷ്വൽ ഡസ് ലുക്ക് അമേസിംഗ്. പക്ഷെ കഥ വരുമ്പോഴത്തേക്കിന് ഇത് എന്തായാലും പുള്ളി ഇപ്പോഴും 90s തന്നെ കിടക്കുന്നില്ല എനിക്ക് തോന്നുന്നത്. ലൈക് ടെക്നിക്കലി പുള്ളി ഇവിടെ എത്തി, പക്ഷെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങ് എത്താൻ. ഞാൻ പുള്ളിയുടെ തമിഴ് സിനിമകളെ കണ്ടിട്ടില്ല, ഹിന്ദി കണ്ടിട്ടില്ല.
പാട്ട് കണ്ടോ? പാട്ട് നൈസാ, മ്യൂസിക് വീഡിയോ ഒക്കെ നൈസ്. ലൈക് മ്യൂസിക് വീഡിയോ ഓഫ് കോഴ്സ് ഇറ്റ്സ് നൈസ്, ബട്ട് കഥ വരുമ്പോൾ മറ്റേ ഇരുവരിലൊക്കെ ലൈക്ക് ഇറ്റ് വാസ് ലൈക് ആക്ച്വലി വെൽ ഡൺ. ലൈക്ക് ആ ഒരു ആ സിനിമയ്ക്ക് ഇറ്റ് കോംപ്ലിമെന്റ്സ് ദ മൂവി, ഇറ്റ് ഡസൻ ലൈക്ക് സ്റ്റിക്ക് ഔട്ട്. അതായത് ആ വിഷ്വൽസ് കാണിക്കാൻ വേണ്ടി എടുത്ത പടം പോലെ തോന്നില്ല ഒരിക്കലും. അത് അവരുടെ ആ കഥയും ആ ആക്ടേഴ്സിനെയും കോംപ്ലിമെന്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പല ഇതും. ബട്ട് യാ, എനിവേ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, യാ, ഹി ഓൾസോ കോൾഡ് ടാരന്റിനോ എ ഹാക്ക്, വിച്ച് ഐ ലൈക്ക്. അന്ന് എനിക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട ദേഷ്യം വന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. ഇന്ന് ഞാൻ എന്റെ സ്കൂളിൽ ടീനേജർ ബാക്ക് ദെൻ, സോ ഔട്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മൈ ടേസ്റ്റ്. ഞാൻ പുള്ളിയുടെ കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തൊക്കെ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊക്കി, ഐ മീൻ പൊക്കിയല്ലോ ഹോമാജസ്, എന്തോന്നല്ലായിട്ടൊരു ഗോപ്പില്ലേ കമോൺ. അതായത് എല്ലാവരും ഇതിപ്പോ നമുക്ക് അറിയാൻ പാടില്ലാത്ത മൂവി അടിച്ചു മാറ്റി എന്ന് വെച്ചാൽ അത് അടിച്ചു മാറ്റലാവില്ലല്ലോ. ആണോ, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ ഡയലോഗ്, സ്ക്രീൻ പ്ലേ ഓഫ് കോഴ്സ് ഈസ് അമേസിങ് ഇൻ ദാറ്റ്, ബാക്കി എന്ത് ഏതൊരു സെറ്റ് പീസോ മാറ്റോ ഇഷ്ടപ്പെട്ട എന്ത് കണ്ടോ അതെല്ലാം റിട്ടേൺസ് ഔട്ട് ഇറ്റ് ലൈക്ക് ഫ്രണ്ട്സ് ഓഫ് ദ മൂവി. മീൻ ഒന്നോ രണ്ടോ കാര്യമാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ എല്ലാം ഇങ്ങനെ ആവുന്നതെങ്കിലും പുള്ളി ചെയ്യണേലാണെങ്കിൽ പോലും എനിക്കത് പുള്ളി ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നാറില്ല. എന്നുവെച്ചാൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എനിക്ക് ഉറപ്പല്ല, കാരണം എനിക്ക് കുറേ റെഫറൻസസ് കിട്ടിയില്ലായിരുന്നു ഇനീഷ്യൽ വാച്ചിൽ, പിന്നീടാണ് ഈ ബാക്ക് സ്റ്റോറിയെ പറ്റിയൊക്കെ അറിഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ എപ്പോഴും അത് സിനിമയിൽ നിന്ന് എടുക്കണമായിട്ട് തോന്നാറില്ല. പുള്ളി എപ്പോഴും റെഫറൻസസ് ചെയ്യുമ്പോഴും ആ ഒരു പ്ലേഫുൾനെസ്സും ആ ഒരു സിനിമയുടെ ടോണിൽ തന്നെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ അത് കണ്ട് ഇൻസ്പയർ ചെയ്യണ ആൾക്കാർ ചിലപ്പോൾ അത് ഭയങ്കര അതൊരു ഇതായിട്ട് ലൈസൻസ് ആയിട്ട് എടുക്കാനും സാധ്യതയുണ്ടല്ലോ. പ്ലേസ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് എന്താ പറയുക, മൂവീസ് ലൈക്ക് കിൽ ബിൽ ഒക്കെ ഓഫ് കോഴ്സ് ഐ ലൈക്ക്. പക്ഷെ അതിൽ ആ ഫൈറ്റ് തന്നെ ആ ഒരു അങ്ങനെ ഒരു ഐഡിയയുള്ള തലയിൽ ഉണ്ടായി എന്നുള്ള അഡ്മിറേഷൻ അങ്ങ് പോകും. അതായത് മറ്റേ ആ അതിൻ്റെ ഉള്ള ഫൈറ്റ് തന്നെ ഇല്ലേ, ഈ ആ റൈഡും 1000 ആൾക്കാരുമായിട്ടുള്ള ഫൈറ്റ്സിനൊക്കെ. ലൈക്ക് പിന്നെ സോ ഇറ്റ് ഫേഴ്സ് ലൈക്ക് ഇറ്റ് ഇപ്പോഴും ഐ സ്റ്റിൽ ലവ് ഇറ്റ്, ഇറ്റ് ഷോട്ട് അമേസിംഗ്ലി. ബട്ട് ആ ഒരു കോൺസെപ്റ്റിന്റെ ക്രെഡിറ്റ്, അതായത് ഞാൻ വിചാരിച്ച ടാരന്റിനോയുടെ തലയിൽ ഉണ്ടായ ഐഡിയ ആണ് ലൈക്ക് വൗ വാട്ട് എ ജീനിയസ്. പക്ഷെ പിന്നീടാണ് ഇറ്റ്സ് ലൈക്ക് ഫ്രം സം ഓക്കെ ഓൾറൈറ്റ്. ഐ മീൻ എല്ലാം മറ്റൊന്നിൽ നിന്ന് ഇൻസ്പയർ ആയി എന്ന് പറയുന്ന ആ ലോജിക് ഇറ്റ് ഡസന്റ് റിയലി അപ്ലൈ ഹിയർ. ഇറ്റ് ഇൻസ്പയർ അത് സംഭവം അത് തന്നെയാണ് ലൈക്ക് ഈവൻ ലൈക്ക് ദി ഷോർട്സ് ഓഫ് ദി ഫക്കിംഗ് സീൻ. കം ഓൺ, ശരി. എന്നുവെച്ചാ പുള്ളിക്ക് കഴിവുണ്ട്, പക്ഷെ ലൈക്ക് ഇതെല്ലാം വേറൊരാളുടെ ഒരു ഐഡിയ പുള്ളിയുടെ ഇന്റർപ്രിറ്റേഷനിൽ കാണിക്കുന്നുള്ളൂ. അത് അങ്ങനെയായിരിക്കും. ലൈക്ക് സം ടൈംസ് ഇറ്റ്സ് ഓക്കെ, ബട്ട് സം ടൈംസ് ലൈക്ക് ഐ ഡോണ്ട് നോ. ലൈക്ക് ചെറിയ ആ ഒരു ചെറിയ ഇത് തന്നെ, കാരണം ഞാൻ വിചാരിച്ച പുള്ളിയുടെ ഐറ്റം ആണെന്ന് വിചാരിച്ച ഓക്കെ. പക്ഷെ പിന്നീട് എനിവേ, വി ജസ്റ്റ് ഗോയിങ് ഓഫ് ടോപ്പിക്, കമ്മിങ് ബാക്ക് ടു മിസ്റ്റർ രവി. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ നെപ്പത്യസത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, നെപ്പത്യസം കൊണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് ദോഷങ്ങളെക്കാട്ടിലും കൂടുതൽ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഗുണങ്ങളിൽ ഒരു മികച്ച എക്സാമ്പിളാണ് മിസ്റ്റർ ഫഹദ് ഫാസിൽ. അതായത് പുള്ളി ആദ്യം വന്നു ആദ്യ പടത്തിന് തന്നെ ഫീൽഡൌട്ടായി, അത് ശരിയാണ്. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് അഭിനയം പഠിച്ച് തിരിച്ച് വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് അപ്പം ഫാസിലായതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന ആർക്കെ അവിടെ കിട്ടാനാണ്. സോ അതും 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ തന്നെ പുള്ളി നായക നടനല്ല, ആദ്യം എനിക്കൊന്ന് പ്രമാണിക്കാത്തൊരു കൊച്ചു കോളയാൻ തോന്നുന്നു. ടൂർണമെന്റ് ചാപ്പാക്കുരിശ് അങ്ങനെ 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 ലീഡായിട്ട് വന്നത് ടൂർണമെന്റ് എന്ന് പറഞ്ഞു. ടൂർണമെന്റ് പുള്ളി ആദ്യമായിട്ട് ഞാൻ അതിലെ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ആരും എടുക്കണില്ല, വെറുതെ വന്നു പോണ ഒരു ആളെന്നുള്ള രീതിയിലായിരുന്നു. മെയിൻ ക്യാരക്ടർ ഒന്നും ജസ്റ്റ് ആ കൂട്ടത്തിൽ തന്നെ സിഗ്നിഫിക്കൻസ് അത്യാവശ്യം ലൈക്ക് ദി ലീഡ് പേഴ്സൺ. എന്താ അതിൻ്റെ അതിൽ മറ്റേ നില നില പാട്ടിലുള്ളവനാണ് ചെറിയൊരു മെയിൻ ആളെ പോലെ.
അങ്ങനത്തെ റോളൊന്നും ആരും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ചാപ്പാക്കുരിശാണ് പുള്ളിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അത് ഡയമണ്ട് നെക്ലസ് ആയിരുന്നു. ചാപ്പാക്കുരിശി ഇട്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്. ഐ ഡോണ്ട് റിമെമ്പർ ചാപ്പാക്കുരിശാണ്. കാരണം ചാപ്പാക്കുരിശി 22 ഫീമെയിൽ കോട്ട ഒക്കെ അറിയുന്ന പുള്ളിയുടെ ബോക്സ് അപ്പം കിസ്സിംഗ് ഒക്കെ ആയിരുന്നു ട്രെൻഡ്. അതെ അതെ, എനിക്ക് അത്ര ഇഷ്ടായില്ല. എനിക്ക് പൊതുവെ പുള്ളി ലാൽ ജോസിന്റെ പടങ്ങൾ ഇഷ്ടമാണ്. എല്ലാവരും നോട്ട് ഗെറ്റിംഗ് ഇൻ ദിസ്. പക്ഷെ ഡയമണ്ട് നെക്ലേസ് പക്ഷേ ഭയങ്കര ഹിറ്റായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പുള്ളിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ്ലി മഹേഷിന്റെ പ്രതികാരം വരണേ. പിന്നെ അതാ ആമേനു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പുള്ളി ഇപ്പൊ ഇപ്പത്തെ ഒരു ഫാസ് ഫാസിൽ എന്നുള്ള ലെവലിൽ എത്തിയിട്ട് വന്നത് എനിക്ക് തോന്നുന്നു മഹേഷ് ശേഷം. പിന്നെ ഒരു ഒറ്റീതൻ റോൾ മോഡൽ സീതണ്ണം മാത്രമേ പാളിപ്പോയത്. ബാക്കിയെല്ലാം ഈ റോൾ മോഡൽസ് തൊണ്ടി മുതലിന്റെ സെയിം ഡേയില റിലീസ് ചെയ്ത് അടിപൊളി. റോൾ മോഡൽസ് ഏതാ? മറ്റേ വിനായകനും റാഫി മക്കടിന്റെ വീടാണ്. റാഫിയുടെ വീടാണ് റാഫിയോ മക്കാട്ടിനോ ആരോ ഒരാള്. അതെ അതെ, ആ പടം മനസ്സിലായി. വേസ്റ്റ് ആണ് പടം. അയ്യോ അതില് ആ പാട്ടല്ല, അതിന്റെ മുന്നേ ഒരു പാട്ടുണ്ട് കൂട്ടുകെട്ട്. അത് തുടങ്ങണത് എന്റെ ഒരുമാതിരി ഫെസ്റ്റിൽ ഇങ്ങനെ ലെറ്റ്സ് റോക്ക് ദിസ് പാർട്ടി കൂട്ടുകെട്ട്. ഫ്രണ്ട്ഷിപ്പ് സോങ് ആണോ അത്? ഫ്രണ്ട്ഷിപ്പ് സോങ് അല്ല, മരണ വീട്ടിൽ പാടുന്ന ഫ്രണ്ട്ഷിപ്പ് സോങ്. അയ്യോ. ബട്ട് യെസ്, ഈ ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ ഇനീഷ്യൽ പുഷ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത പല പടങ്ങളിൽ ഒന്നാണ് അന്നീം റസൂൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ ലൈക്ക് എ വെരി ഫ്രഷ് ചേഞ്ച് ഓഫ് പേസ്. അതായത് മലയാളത്തിൽ ആ സമയത്ത് മറ്റേ ന്യൂ ജനറേഷൻ എന്നും പറഞ്ഞ് ചുമ്മാ പ്രത്യേകിച്ച് അങ്ങനെ കാണുമ്പോൾ ഇല്ലാത്ത ചിൽ പടങ്ങൾ ഇറങ്ങുന്ന ടൈമെന്ന്. അതായത് ആ നല്ല ന്യൂ ജനറേഷൻ സിനിമകൾ, അതായത് നല്ല പുതിയ ഡയറക്ടേഴ്സിന് സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ വേവ് പിടിച്ച് മറ്റേ നീക്കോ ഞാച്ച പോലത്തെ അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ ഇറങ്ങിയ ടൈമിലാണ് ന്യൂ ജനറേഷൻ പോലെ വന്നു. പക്ഷെ പുള്ളി ന്യൂ ജനറേഷനും അല്ല ഓൾഡ് ജനറേഷൻ അല്ലാത്തൊരു പടമാണ് അന്നേ റസൂൽ ആ ടൈം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആദ്യം കണ്ടപ്പോ ലൈക്ക് ഈസ് ഇറ്റ് ന്യൂ, ഐ ഡോണ്ട് നോ, ഈസ് ഇറ്റ് ഓൾഡ്, ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നാറില്ല അങ്ങനെ. എന്നുവെച്ചാല് പുള്ളി ആ അന്ന് കമേഴ്ഷ്യൽ പടങ്ങളിൽ നിന്നുള്ള ഒരു സ്റ്റാൻഡേർഡ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലൊരു ലവ് സ്റ്റോറി ഇറക്കിയെന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ആ ഐ തിങ്ക് ആ സെയിം വർഷമാണ് അത് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കണ്ടല്ലോ തട്ടത്തിൽ നിറയത്ത് ഇറങ്ങിയത്. നടക്കുന്നത് അത് കണ്ടപ്പോഴുണ്ടായ ഒരു അസ്വസ്ഥത തീർന്നത് ഇത് കണ്ടപ്പോഴത്തേക്കാണ്. ഐ തിങ്ക് സോ. പറ്റിയ അതായത് ഞാൻ ഏതാണ്ട് ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ എടുത്ത് പക്ഷേ അതിന്റെ ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാണിച്ചു തന്നായിട്ടെങ്കിൽ. അതെ, കാരണം തട്ടത്തിൻ മകത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഐ ഐ അപ്രീഷിയേറ്റ് ദ ക്രാഫ്റ്റ്. പക്ഷെ ആ പടം ഒരിക്കലും ഇങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ഐ മീൻ കം ഓൺ, ജസ്റ്റ് ലുക്ക് അറ്റ് ഹൗ തട്ടത്തിൻ മകത്ത് ഏജ്ഡ് ആൻഡ് ഹൗ ദിസ് മൂവി ഏജ്ഡ്. എനിക്ക് സത്യം പറഞ്ഞ അന്നീ റസൂൽ ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം ആ സമയത്ത് ഞാൻ കാണുന്ന സിനിമകളും അങ്ങനെയായിരുന്നു.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ലോ പടം വന്നപ്പോ എനിക്കൊരു ബോധമില്ലായിരുന്നു. ഞാൻ ഇതെന്താ ഇങ്ങനെ കൊള്ളാം, സ്ലോ ആയതുകൊണ്ട് നല്ല പടമായിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി ഇല്ലേ, ആ ഒരു ഇതിൽ ഞാൻ അങ്ങ് പുഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ രാജീവ്, ഇപ്പോ ഈ രാജീവ് രവിയുടെ ഒരു വേവ് വന്നപ്പോ ഞാൻ പുള്ളിയുടെ വർക്കുകൾ ശ്രദ്ധിക്കാനും തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഞാൻ തിരിച്ച് ഇതിലേക്ക് വരണതും. ഇത് ഇപ്പോൾ ഇതിനെ പോഡ്കാസ്റ്റിനായിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളാണ്. എന്നുവെച്ചാൽ എനിക്ക് കമ്മട്ടി പടത്തിൻ്റെ അടുത്ത് എൻജോയ് ചെയ്തു. ഇത് മേ ബി ബിക്കോസ് ഞാൻ അത്രത്തോളം കണ്ടോണ്ടായിരിക്കും. ആ എനിവേ, കമ്മിങ് ബാക്ക് ടു അനിയാണ്. ഓൾസോ ഇതും ആദ്യം കണ്ടപ്പോൾ ജസ്റ്റ് ഓക്കെ, ജസ്റ്റ് റിയലിസ്റ്റിക് ആവേണ്ടി ചുമ്മാ അവിടെ ഇവിടെ ക്യാമറ വെച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് അതിൽ ഓരോ ഫ്രെയിമിലും കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് എന്നുവെച്ചാൽ ഭയങ്കര എന്താ പറയുക, സീംലെസ് ആണ്. പക്ഷെ എന്നാലും എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഈ ആൻഡ്രിയ ജർമയുടെ കാര്യം പറഞ്ഞല്ലേ, ഐ തിങ്ക് പുള്ളി രാജരവി വാസ് ലൈക്ക് വെരി വെൽ അവെയർ ദാറ്റ് മേ ബി ഷി വുഡ് ബി ഏബിൾ ടു പുൾ ഓഫ് പ്രോപ്പർ ഹെവി മലയാളം ഡയലോഗ്സ്. അതുകൊണ്ട് തന്നെ പുള്ളി ശ്രദ്ധിച്ച തന്നെ പുള്ളിക്കാരി അധികം ഡയലോഗ് പറയിപ്പിക്കാണ്ട് തന്നെ പുള്ളിക്കാരിയുടെ പ്രസൻസ് ബിൽഡ് ചെയ്യായിരുന്നു പടത്തിൽ മൊത്തം. അതാണെങ്കിൽ പോലും കൊളാക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാണ്ട് റിയാക്ഷൻ ഷോട്ടുകൾ വെച്ചിട്ടും ഇങ്ങനെ ഇമോഷണൽ സീനുകൾ കുത്തിക്കേറ്റിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അത് ഭയങ്കര നീറ്റായിട്ട് തന്നെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട് പല ഭാഗത്തും. എനിക്ക് ആകെ പുള്ളിക്കാരിയുടെ ഇത് വിയേർഡായിട്ട് തോന്നിയത് മറ്റേ ഫാസ്റ്റ് ഫാസില് മറ്റേ റോട്ടി വെച്ച് തല്ലുണ്ടാക്കുമ്പോൾ പുള്ളിക്കാരി കാണില്ലേ, ആ സമയത്ത് പുള്ളിക്കാരി ഒരുമാതിരി പ്ലക്കാർഡ് ഇങ്ങനെ ഒരു കട്ട് ഔട്ട് വെച്ച പോലെ എനിക്ക് തോന്നുന്നു. ഒരു ഇമോഷൻ ഒന്നും ഇല്ലാണ്ട്, അതായത് വലിയ ഡയലോഗ്സ് വരുന്ന സീനിലോട്ട് ലിപ് മൂവ്മെന്റ് കാണാതിരിക്കാൻ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, കുറെ വൈഡുകളിലേക്ക് പോണതും അല്ലെങ്കിൽ അധികം ശ്രദ്ധ പോവാത്ത രീതിയിൽ, അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് കഥ എന്ന് വെച്ചാൽ പുൾ ഓഫ് ചെയ്തത്. അത് അന്ന് കണ്ടതിനായിട്ടുള്ള വിചാരിച്ച പോലെ വെറുതെ എടുത്തൊരു പടമല്ല ഈ. ഇങ്ങനത്തെ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് ഗ്രാൻഡ് സീനുകളൊന്നും ഇല്ലാതെ ഒരു പടം ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇത് ചുമ്മെടുത്തെയാണ്. ഇപ്പൊ പ്രേമയ്ക്ക് ഇറങ്ങിയ സമയത്ത് കുറെ പേര് അങ്ങനെ പറയണ്ടായിരുന്നു, ഇത് ചുമ്മെടുത്ത പടമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു നാച്ചുറൽ ഫീല് ഫുൾ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ കുറെയൊക്കെ പ്ലാൻ ഔട്ട് ചെയ്ത് ആ മൂമെന്റ്സ് തന്നെ നമുക്ക് ഇത് ഗസ് ചെയ്യാൻ പറ്റണം. കാരണം ഒരു ഓഡിയൻസിനെ അത് ഫീൽ ചെയ്യുന്ന നമ്മൾ നേരത്തെ തന്നെ ഗസ് ചെയ്ത് തന്നെ ഷൂട്ടും എഡിറ്റൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതല്ലേ, ഈ നന്നായിട്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല, പക്ഷെ മോശമായി ചെയ്ത അപ്പൊ കാണും വൃത്തിയാളായിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓൾസോ ലൈക്ക് മൂവിയിൽ അതിൻ്റെ പടത്തിൻ്റെ ഐ തിങ്ക് ആ ലുക്കാണോ ഷൂട്ട് ചെയ്ത രീതിയാണോ, ലൈക്ക് ഇറ്റ് കളർ ഗ്രേഡിങ് ആയിരിക്കും. ഇറ്റ് റിമൈൻഡ് മീ ഓഫ് ഗാങ്സ് ഓഫ് വാസിപ്പോ സോ മച്ച്. ആ അത് ആ പടം ഗ്രേഡ് ചെയ്തേക്കുന്ന ശ്രദ്ധിച്ചായിരുന്നു, അത് കളർ ടോണോ കളർ പാലറ്റോടോ. എനിക്ക് അങ്ങനെ അത് കുറച്ചുകൂടി സാച്ചുറേറ്റഡ് അല്ലല്ലോ പുള്ളിയുടെ രണ്ട് പടങ്ങളും. പുള്ളിയുടെ ആസ് യൂഷ്വൽ ഈവനിങ്സ് ഒക്കെ സാച്ചുറേറ്റഡ് കുറഞ്ഞതല്ലേ ഈ സ്റ്റീവ് ലോപ്പസിന്റെയും ഇതൊക്കെ. സ്റ്റീവ് ലോപ്പസ് കുറച്ചുകൂടി ഇത്, പക്ഷെ കമ്മട്ടിപ്പാടൊക്കെ അത്യാവശ്യം വൈബ്രന്റ് അല്ലേ പടം. കമ്മട്ടിപ്പടം നല്ല രീതിയിലുണ്ട്. കമ്മട്ടിപ്പാടം അല്ല ഞാൻ ഉദ്ദേശിച്ച ഈ പറഞ്ഞ പോലെ നമ്മളെ അന്നയൻ റസൂലും സ്റ്റീവ് ലോപ്പസും ഒക്കെ അത്യാവശ്യം ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഇല്ല ഇല്ല എന്ന രീതിയിലല്ലേ രാത്രി ഷോട്ടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം. എനിക്ക് ആ ഗ്രേഡ് എങ്ങനെയാ ഗാങ്സ് ഓഫ് വാസപ്പ് ഒരു ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്, അപ്പൊ അതിന്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, അന്നേറസോ ഫിലിമാണോ ഡേറ്റിലാണോ, എന്റെ പ്രിന്റിൽ മറ്റേ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. സോ ഗാങ്സ് ഓഫ് വാസപ്പ് ആ ഫിലിം ആയതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ ആ എന്തോ എനിക്ക് കണ്ടപ്പോ തന്നെ പെട്ടെന്ന് അതാണ് ഓർമ്മ, പ്രത്യേകിച്ച് രാത്രി സീൻസ് അതൊക്കെ വരുമ്പോഴത്തേക്കും എന്തൊക്കെയോ എനിക്ക് ഇവനെ ക്യാമറ പൊസിഷൻ ചെയ്തേക്കാം, പുള്ളി തന്നെയാണല്ലോ അതും ചെയ്തത്. സോ ഇഫ് അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അക്യൂസിങ് ഹിം ഓഫ് സ്റ്റീലിങ് എനിത്തിങ്, പുള്ളി ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അതിന്റെ പേര് ഇതുപോലെ അതന്നെ ഇവൻ ഈ എന്താ പറയുക മറ്റേ കുറച്ച് പൊക്കത്തിൽ നിന്ന് ഈ എന്താ പറയുക വൈഡ് ഷോട്ട് എടുക്കുന്നതും അങ്ങനത്തെ കാണാറുണ്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഇവൻ കുറെ ഫൈറ്റ്സ് ഷൂട്ട് ചെയ്തേക്കുന്നതെല്ലാം ലൈക്ക് ഇറ്റ് ഫെൽ ആ സെയിം ടെക്നിക്ക് തന്നെ ഇവിടെ യൂസ് ഐ മീൻ ഇതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല,
അങ്ങനെ ആ ഒരു ഇതുപോലെ തന്നെ തോന്നുന്നു. കാരണം അതിയാ കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയാണ് ഇതിപ്പോ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടാവും എന്തോ അവിടെ ഇവിടെ എന്തൊക്കെയോ എവിടെയൊക്കെയോ പറ്റിയാ. സോ അന്യഹസ്വൽ ഇത്രയും ഡയലോഗ് കുറവാണെന്ന് ഞാൻ ഇപ്പൊ കാണുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ലൈക്ക് ദേർസ് വെരി വെരി ലെസ് ഡയലോഗ്. രണ്ടുപേരും അങ്ങനെ കൂടുതൽ സംസാരിക്കാത്ത ആൾക്കാരാണല്ലോ. അതെ അതെ, അധികം അവര് തമ്മിൽ അധികം സംസാരം ഇല്ല അല്ലെ, അന്നയും റസൂലും തമ്മില് ഇല്ല. കൂടുതല് റസൂല് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണതും അന്നയെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കണതും അതൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഇതും. അതും ഇച്ചിരി വേറെ എനിക്ക് തോന്നി ഈ ഒരു ഈ റസൂല് അന്നയെ ഫോളോ ചെയ്യണതും ഇതൊക്കെ എല്ലാം ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള മോമെന്റിൽ പിന്നെ അവര് അന്നേനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ലൈക് പുള്ളിക്കാരിയുടെ ഒരു മെന്റൽ സ്റ്റേറ്റും എങ്ങനെയാണ് പുള്ളിക്കാരി അവൻ പുള്ളീനെ ഇഷ്ടാവണേന്നുള്ള അവിടേക്ക് എത്തിക്കണം, അതെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുവരെ ഈ റസൂൽ ഇങ്ങനെ ചുമ്മാ ഒരു സ്റ്റോക്കർ പോലെ ഇങ്ങനെ ഫോളോ ചെയ്യണത്, പ്രത്യേകിച്ച് ആ രാത്രി സ്ട്രീറ്റിൽ കൂടെ നടന്നു ഓടണ സീനൊക്കെ അല്ലേ. ഓടണ സീനോ? ഓട ആ ഇവളുടെ ബോട്ടിന്റെ പുറകെ ഓടുന്നതും രാത്രി ആദ്യൊക്കെ രസമുണ്ട് ഇങ്ങനെ പുള്ളി പുള്ളിക്കാരി കാണാൻ, പിന്നീട് അത് ഒരുമാതിരി സ്റ്റോക്കർ ടെറിട്ടറിയിലേക്ക് കയറണ പോലെ എനിക്ക് തോന്നിയിരുന്നു. പടത്തിനോട് പടത്തിന് ഒരു മെയിനായിട്ട് ആൾക്കാർ പറയുന്ന ഒരു റിമാർക്ക് ഇതാണ്, പടം സ്റ്റോക്കിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് ഗ്ലോറിഫൈ എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടി എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട് ചില നേരത്തെ എനിക്ക് തോന്നിയത്. പക്ഷെ ആ സിനിമയുടെ ഒബ്വിയസ്ലി അതല്ല അതിൻ്റെ ഒരു മെയിൻ ആസ്പെക്റ്റ്. പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ കഥ അതിൻ്റെ രീതിയിൽ അതിൻ്റെ ഒരു ഫ്ലോയിൽ പോവും. പക്ഷെ ഒരു ആ ഒരു ഭാഗത്ത് മാത്രമാണ് എനിക്ക് ഈ പടം ഇച്ചിരി വീക്കായി പോലെ തോന്നിയത്. ഈ ഇൻ ടേംസ് ഓഫ് ദ സ്റ്റോറി അതർവൈസ് ഐ ഡോണ്ട് റിയലി ഹാവ് മച്ച് ആൻ ഇഷ്യൂ വിത്ത്. ഐ ഡോണ്ട് തിങ്ക് ഹീസ് ഗ്ലോറിഫൈങ് സ്റ്റോക്കിംഗ്. പുള്ളി സ്റ്റോക്കിങ് അതായത് ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നിന്ന് കണ്ടെങ്കിലും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതായത് വേറെ തള്ള നമ്മളിപ്പം ഇതുപോലെ ഇവരെ രണ്ടുപേരെ എവിടെ നിന്ന് കണ്ട എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ലൈക്ക് ഇറ്റ് ലുക്സ് ക്രീപ്പി, ഹി മേഡ് ഷുവർ ടു മേക്ക് ഇറ്റ് ലുക്ക് ക്രീപ്പി. അതായത് ഓക്കേ, ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ആ ഓക്കേ ഓക്കേ. പുള്ളിയായിട്ട് ഒരു ഒപ്പീനിയൻ പുഷ് ചെയ്യണല്ല, ഇപ്പോൾ എനിക്ക് ക്രീപ്പായിട്ട് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ദാറ്റ്സ് ഓൺ മീ, അല്ലെങ്കിൽ അത് ഗ്ലോറിഫൈ ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ ദാറ്റ്സ് ഓൺ മീ, ആ ഒരു രീതിയിൽ. എക്സാക്ട്ലി. അതായത് യാ, കാരണം ഈവൻ ഐ തിങ്ക് ഹീ അണ്ടർസ്റ്റാൻഡ് ആ രീതി ക്രീപ്പി അതിൻ്റെ പുള്ളി അതുപോലെ തന്നെ കാണിച്ചു. ദെൻ അഗെയിൻ ആ പ്രായത്തിൽ ആ സമയത്ത് അവിടെ താമസിക്കുന്ന അതുപോലത്തെ ചുറ്റുപാടെന്ന് പറയുന്ന ഒരാൾ വേറെ എന്തായിരിക്കും ചെയ്യുക? ലോജിക്കലി സ്പീക്കിംഗ് സംതിങ് ഹി വുഡ് ഡു. അത് ഓവർ ആക്കാതെ പുള്ളി അത് ജസ്റ്റ് റൈറ്റ് എമൗണ്ടിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. So, like, I don't think it glorify cheyunnu parayunna it's a bit much. I think he portrayed it the right way. That if you think it's creepy, that's what he intended, I think. Even എന്താ സൗബിനും പറഞ്ഞില്ലേ, രാവിലെ എണ്ണീറ്റ് ബോട്ടിൽ നിന്ന് കടയിൽ കൊണ്ടുവിടും, വൈകിട്ട് കടയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിടും, ഞായറാഴ്ച പിള്ളേരും പോകാൻ തുടങ്ങിയോ. അതിലത്തെ ഹ്യൂമർ ഇട്ട് വർക്കൗട്ടായി കുറെ, ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കോമഡി സീൻസ് അല്ല, പക്ഷെ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ അന്നയുടെ നമ്പർ കിട്ടിയപ്പോൾ സൗബിൻ പറയില്ലേ എടാ മെസ്സേജ് ഒരു ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അയക്കുക, അപ്പോൾ അയക്കുക അല്ല ഞാൻ വീട്ടിൽ പോയിട്ട് അയക്കുക, എന്താ ഇത്ര നാണ് എന്താ സ്പെല്ലിങ് അറിയില്ലേ. അതും ലൈക്ക് അതായത് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഐ ഇതുപോലത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ് ലൈക്ക് ഐ ലവ് ഇറ്റ് സോ മച്ച്. പുള്ളി ഹലോ എന്ന് അയക്കുന്ന ഹലോയുടെ സ്പെല്ലിങ്, സ്വീറ്റ് ഡ്രിങ്ക്സിന്റെ സ്പെല്ലിങ്,
ചെറിയ ഡീറ്റെയിലാണ് പട്ടി തരണം ആ ക്യാരക്ടർ കുറെ കൂടെ അങ്ങ് ബിലീവ് ലൈക്ക് ഫീൽ ലൈക്ക് ഐ നോ ദാറ്റ് പേഴ്സൺ. ആ നമ്മള് ഒരിക്കലും അത് പുള്ളിയുടെ പടത്തിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മള് ഇൻവോൾവ് ആവാൻ റെഡി ആണെങ്കിൽ ആ പടം നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. ലൈക്ക് യു ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് വൈൽ ദ സ്റ്റോറി ഹാപ്പൻസ്. ഇപ്പൊ റസൂലിനാണെങ്കിൽ ഞാൻ റസൂലിനെ പറ്റി ചിന്തിക്കണം, അല്ലാതെ ഫഹദ് ഫാസിലോ അല്ലെങ്കിൽ പുള്ളിക്ക് മേക്കപ്പ് ചെയ്താണ് അങ്ങനെ ഒരു പോർട്രേ ചെയ്യണ കാരണം. പക്ഷെ നമ്മള് അതിന് എന്ന് വെച്ചാ ഇങ്ങനത്തെ പ്രശ്നങ്ങള് നോട്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ഒബ്ജക്റ്റീവ് രീതിയിൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ നോട്ടീസ് ഓൾ ദോസ്. ബട്ട് നമ്മളിപ്പോ ഇഫ് ഐ ലെറ്റ് മൈ സെൽഫ് ഇൻവോൾവ് ഇൻ ടു ദാറ്റ് സ്റ്റോറി ലൈക്ക് എന്താ നടക്കണേന്ന് ഫോളോ ചെയ്യാൻ നമ്മള് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇൽ ടേക്ക് യു, അത്രയും പാടും പോലെയല്ല അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആ ഒരു ഈസിൽ തന്നെ കഥ കൊണ്ടുപോകും. എനിക്ക് ലോങ് ആണെങ്കിൽ പോലും ലൈക്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, അതല്ല റൈറ്റ് വേർഡ്. പക്ഷെ യു ഗെറ്റ് ദി ഐഡിയ, ഇറ്റ്സ് വെരി ഈസി ടു വാച്ച് ദിസ് ഫിലിം. അത്രയും നമ്മളിപ്പോ എന്താ വലിയ അവാർഡ് കൂടും കാണുമ്പോ മൈൻഡ് സെറ്റ് ആക്കി ഇട്ടിരുന്ന് കാണുന്ന അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇവിടെ. നോർമൽ എന്നുള്ള രീതിയിലാണ് കഥകളും എല്ലാം ഇങ്ങനെ പോണത്. ഇവിടെ തുടക്കത്തിൽ തന്നെ ആ ഓപ്പണിംഗ് സോങ് എന്ന് വെച്ചാൽ ഒരു മൂഡ് ഉള്ള സെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പടത്തിൽ മാത്രമല്ല എല്ലാ പടങ്ങളിലും ലൈക്ക് ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദീസ് മൂവീസ്. ആ പാട്ടിന്റെ അതായത് ഇതിന്റെ അന്യരസം തുടങ്ങുന്ന കായൽ നരിക എന്ന് പറയുന്ന പാട്ട് ആ ഒരു സെയിം വൈബാണ് അതിന്റെ ഫുൾ സൗണ്ട് ട്രാക്കിന്. ചെറിയ ഗിറ്റാർ വെച്ച് അത് ഒച്ചയൊന്നും ഇല്ലാതെ മെല്ലോ ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ചൊരു ടീനേജ് ആങ്സ്റ്റ് സോങ് പോലത്തെ ഒരു ഐറ്റം വരില്ലേ തുറമുഖം, ഇവൻ ആ തുറമുഖം എന്ന് പറയണ ആ പാട്ട്. പുള്ളി എവിടെ പോകുമ്പോഴായിരുന്നു സ്ഥലത്തിന്റെ പേര് എന്താണ് ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് മറ്റേ പൊന്നാനി. അപ്പൊ അവിടെ പോകുമ്പോ ഒരു ഇപ്പൊ ഒരുമാതിരി ഷെയ്ൻ നിഗമിന്റെ മെന്റൽ ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്തുള്ള പാട്ട്. പിന്നെ ഒരു കവിത പോലെ എന്തോ സാധനം ഇല്ലേ, ആ മറ്റേ ഷഹബാസ് അഹമ്മദിന്റെ അല്ലേ. ആ അതെ അതെ. പാട്ടുകളാണെങ്കിൽ പോലും ലൈക്ക് എനിക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടീനേജ് ആങ്സ് ആ പാട്ട് മാത്രമാണ് പെട്ടെന്നൊന്ന് എടുത്തു പോയത്. പക്ഷെ എന്നാലും ക്വിക്ക്ലി ആ വിഷ്വൽസിൽ അങ്ങ് പിടിച്ചു നിന്നുകൊണ്ട് ഞാൻ കഥേൻ്റെ കൂടെ പോയി. അത്രയും ആ മറ്റേ പുള്ളി പൊന്നാനി പോയ സമയത്ത് ഒരു പാട്ട് തുടങ്ങില്ലേ ഭയങ്കര ഒരു ദേഷ്യം പിടിച്ച് പാടണോട്ടെ, ആ ഒരു പാട്ട് മാത്രമേ എനിക്ക് ഇതായിട്ട് തോന്നിയുള്ളൂ. അതല്ലാണ്ട് പാട്ടുകളെല്ലാം നല്ല തന്നെ. അതെ, ഈവൻ അതിൻ്റെ അകത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനായിരുന്നു മറ്റേ ഈ അന്ന ബസ്സിൽ പോകുമ്പം റസൂൽ മറ്റേ ബാക്കിലെ സീറ്റ് വന്നിരിക്കുന്ന സീനില് അവള് മറ്റേ ഫ്രണ്ടില് ഇരിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്ക് അത് ആ പടത്തിൽ തന്നെ ഒരു പാട്ടിന്റെ പണ്ട പേര് എനിക്ക് അറിഞ്ഞോടാ, അതിന്റെ ഇൻസ്ട്രുമെന്റൽ ട്രാക്ക് ആയിരുന്നു എന്തോ വഴിയെത്തിക്കില്ല അങ്ങനെ എന്തോ പറയുന്നതിന്റെ ഇൻസ്ട്രുമെന്റൽ വേർഷൻ ആണ്. രഞ്ജിത്ത് ഈ പടത്തിലുള്ള കാര്യം ഞാൻ മറന്നേ പോയി, ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് രഞ്ജിത്ത് ആഷിക്കപ്പൂ. ഇതൊക്കെ എന്ന് വെച്ചാ ഓർമ്മയുണ്ട്, പക്ഷെ ലൈക്ക് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. സിനിമ കണ്ടു തുടങ്ങുമ്പോ ഓക്കെ പെട്ടെന്ന് അപ്പൊ കത്തും ഓക്കെ. പക്ഷെ തുടക്കത്തിൽ എഴുതിക്കണിക്കുണ്ട് ഇൻട്രൊഡ്യൂസിങ് ആഷിക്ക പോകുന്നൊക്കെ. അതാണ് ഇങ്ങനെ ഈ ഹൈദർ എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഓർക്കും, പക്ഷെ ആശിക്കപ്പോന്ന് നമ്മൾ ലൈക്ക് ദാറ്റ്സ് നോട്ട് ദ ഇനീഷ്യൽ തോട്ട് ദാ കംസ് ടു മൈൻഡ്. അതാ നമ്മൾ അവരുടെ ശരിക്കുള്ള ആളെന്ന് അങ്ങനെ നമ്മൾ ഒരു ഇപ്പോൾ ഒരു സിനിമയിൽ ക്യാമിയോ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ആക്ടറിനെ പറ്റി ചിന്തിക്കും, പക്ഷെ ഇതിലങ്ങനെ ഒരു തോട്ട് പോണില്ല. ഇവന്റെ പാസ്പോർട്ട് കിട്ടാത്ത ചേട്ടൻ ജംഗാറിൽ വർക്ക് ചെയ്യണ ഒരു ചേട്ടൻ ജംഗാറിൽ വർക്ക് ചെയ്യും, അനിയൻ ടാക്സി കാറിൽ വർക്ക് ചെയ്യും. ഇവൻ കാറ് ചേട്ടൻ ജംഗാർ അങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ അത്. ആ അതെ, ഇവൻ കാറ് ചേട്ടൻ ജംഗാർ അങ്ങനെ രഞ്ജിത്തിനോട്.
പുള്ളിനെ കൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ലേ റെഡിയാക്കാൻ വേണ്ടി. പുള്ളി റെഡിയാക്കാൻ പറഞ്ഞു അവിടെ ചെല്ലുമ്പോ അവര് പറഞ്ഞ് തിരിച്ചുവിടും. അങ്ങനെ അങ്ങനെ തന്നെ കുറേ തുടക്കത്തിൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു യാഷി കപൂറിന്റെ സ്റ്റോറി ലൈനും സണ്ണി വെയിന്റെ കഥയൊക്കെ അതും ഇതുമായിട്ട് എന്താണ് ബന്ധം ലൈക് പണ്ട് കണ്ടപ്പോഴത്തേക്ക്. ബട്ട് സീ ഇറ്റ് ലൈക്ക് അതായത് ഈ യാഷി കപൂർ എവിടെയോ എങ്ങനെയോ ചെന്ന് പെട്ടതിന്റെ പേരിലാണ് പുള്ളി ഇപ്പം ഒരു അക്യൂസ്ഡ് ടെററിസ്റ്റ് ആയി പോയത്, അതായത് ഹൈദർ. അത് തന്നെയാണ് ബേസിക്കലി അവസാനം ഈ ഫാദർ ഫാസ്റ്റിന് സംഭവിക്കുന്നത്. അവൻ ചുമ്മാ മറ്റേ അബുവിനെ അവിടെ കൊണ്ട് വിട്ടതേ ഉള്ളൂ അവസാനം. കാരണം പോലീസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്താ പുള്ളിക്ക് ആളെ പിടിക്കണം, അപ്പോ ഏറ്റവും ഈസിയസ്റ്റ് ടാർഗറ്റ് ഇവനാണ്, ഇവനെ ലൊക്കേറ്റ് ചെയ്യാനും പാടുപെട്ടുണ്ടാവില്ല ഇവര്. പിന്നെ ഇവന് അത് കമ്മട്ടി പടത്തിലും ലൈറ്റ് ആയിട്ടൊന്ന് റെഫറൻസ് ഉണ്ട്, മറ്റേ ഒരു മറ്റേ മാർട്ടിൻ എന്ന് പറഞ്ഞ എസ്ഐ ഇല്ലേ പുള്ളി എന്താ ദുൽഖറിനെ മറ്റേ എന്താ ഷൈനെ ഷൈൻ ടോം ചാക്കോനെ കുത്തിയ കേസിന് വേണ്ടി പിടിക്കുമ്പോൾ പറയും എന്താ എടാ നിന്നെ പിടിച്ചില്ലെങ്കിൽ എൻ്റെ തല പോകുന്നുള്ള രീതിയിൽ. അവർക്ക് അവർക്ക് അറിയാം ദേ ഡോണ്ട് ഹാവ് എൻ ഇഷ്യൂ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ക്യാൻ ലെറ്റ് ദിസ് ഗോ. പക്ഷേ അവരുടെ ജോലിയുടെ അവർ അവരുടെ ജോബ് സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ ഇവരെ പല കാര്യങ്ങളില്ല. അതായത് ഇപ്പൊ കാണുമ്പോഴാണ് ഈ നീ പണ്ട് ഈ അലക്സ് ഞാൻ പറഞ്ഞ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നത്, അതായത് ഈ ഗ്രാൻഡ് റിവ്യൂസ് ഇല്ല പുള്ളിയുടെ പടത്തിൽ, അത് വളരെ കുറവാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അസ് അല്ലേ നമ്മൾ നോക്കണം. അതായത് മറ്റേ ഈ എന്താണ് ഈ സോറി സണ്ണിവേന്റെ വീട്ടിൽ നിന്ന് ഷെയ്നിക്ക് വന്നവർ രണ്ടുപേരും പൊക്കത്തില്ലേ അന്നയും റസൂലിനെയും. അത് ആദ്യം ഇവര് ആർ എക്സിൽ ബൈക്കിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് മറ്റേ ആ ഇവന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ ഷെയ്നികത്തിന്റെ, അതായത് ആ നടൻ ഇയോവിന്റെ പുസ്തകത്തില് ഇവന്റെ കയ്യിൽ വെട്ടുന്ന ഒരു നടനെ നിൽക്കുന്നുണ്ടോ അലോഷിയുടെ കൈ കിട്ട് വെട്ടുന്ന ഇന്റർവെൽ ഫൈറ്റ് ആകുമ്പോഴത്തേക്കിന് ഒരു മുട്ടത്തലുള്ള ഒരു പൊക്കം കിടന്ന ഒരു പുള്ളി. ഈ കമ്മട്ടിപ്പാടത്തില് ദുൽഖറിന്റെ ഇപ്പുറത്ത് ബസ് ഇരിക്കുന്ന ഒരു പുള്ളിയുണ്ട് ചായ വേണം എന്നൊക്കെ ചോദിക്കുന്നത്. ഇയാൾ ഇവര് വീട്ടിലോട്ട് ബൈക്കിൽ ചെല്ലുമ്പോഴത്തേക്കിന് ഇയാൾ ആ സൈഡിൽ ഫ്രെയിമിന്റെ സൈഡിൽ കാണുക നടന്നു വരുന്നു. എന്നിട്ട് ഇവര് വീട്ടിൽ ചെന്ന് അന്ന അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആഷിലെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇയാൾ ബാക്കിൽ കൂടെ നേരെ നടന്നു വരുന്നത് കാണാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഥ ചവിട്ടി പൊളിച്ചു വരുന്നത് ഷെയ്നികം തൊട്ടി പ്രതിവിനെ നിപ്പുണ്ട്. ലൈക്ക് ഇതൊന്നും പുള്ളി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൾ ദേർ. ആ ഇത് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴേ ഇതിപ്പോ എല്ലാം പടത്തിലും പുള്ളി അത് ചെയ്യണ്ട് എന്നുവെച്ചാ പുള്ളി ഒരിടത്തും ഇങ്ങനെ എന്താ അതിലേക്ക് ഒരു അനാവശ്യമായിട്ട് ക്ലോസപ്പും ബീജിയും ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ കയറ്റി ഇമ്പോർട്ടൻസ് പുഷ് ചെയ്യണം, അങ്ങനെ ഓഡിയൻസിൻ്റെ അടുത്ത് ഒന്നും പറയാനുള്ള ലൈക്ക് ഓക്കെ ഇത് ഓർത്തിരുന്നു ഇയാളെ അടുത്ത സീനില് ഇയാൾ വരുന്ന രീതിയിൽ. തന്നെ അവര് ആ കള്ളുടിച്ചോണ്ടിരിക്കില്ല മറ്റേ ബ്രാഞ്ചിയുടെ വീട്ടില് എന്തോ ഫങ്ഷൻ ഇതായിരുന്നു, അപ്പൊ തന്നെ തൊട്ടപ്പുറത്തെ ഷെയ്നും ഇവന്മാരെല്ലാം ചെയ്തിട്ടുണ്ട്, അതും പുള്ളി കാണിക്കുന്നുണ്ട് പക്ഷെ എടുത്ത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഫൈനൽ ഒരു റിവ്യൂലും വരില്ലേ അന്നയുടെ അനിയനാണ് ഷെയ്ൻ, അപ്പോഴും ജസ്റ്റ് ഡോർ തുറന്ന് ഷെയ്ൻ കയറി വരും അകത്ത് പോയി ഫുഡ് കഴിക്കും അത്ര ഉള്ളൂ, അല്ലാതെ മ്യൂസിക്കോ അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതില് മ്യൂസിക് ഉപയോഗിച്ചേക്കണം തന്നെ പ്രോപ്പർ ഇമോഷൻസ് റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. എനിക്ക് ഓർമ്മ ഉള്ളത് മറ്റേ ഈ ലാസ്റ്റ് അത് സ്പോയിലർ അലേർട്ട്. ഓ യാ സ്പോയിലർ, ഐ തിങ്ക് യാ ഐ തിങ്ക് വി കാൻ ഗിവ് ഇതൊരു സ്പോയിലർ അല്ലേ പറഞ്ഞായിരുന്നു ഇതുവരെ ഒന്നും ഇല്ല ഇതുവരെ പറഞ്ഞൊന്നുമില്ല. ഐ തിങ്ക് അന്യരസല്ലേ നമുക്ക് ജസ്റ്റ് ആ ടൈം സ്റ്റാമ്പ് സ്പോയിലേഴ്സ് തന്നെ കിട്ടേക്ക്, അത് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ഷെയ്ൻ ഉണ്ടെന്നുള്ളത് സ്പോയിലർ ആവില്ലേ. അല്ല സിനിമയുടെ അവിടം വരെ ഒരു ഇതാണല്ലോ
നമ്മള് കൊറേ മീമൊക്കെ കണ്ടിട്ടില്ലേ, ഈ രാജീവ് രവി ഒന്നിക്കാൻ ശ്രമിക്കത്തില്ലെന്ന് പറഞ്ഞ ഇവരുടെ രണ്ടുപേരും ഫോട്ടോ ഇട്ടു. അതാണ്, അതായത് എല്ലാ ഇപ്പൊ കൊറേ സിനിമ പേജസ് ഉണ്ടല്ലോ, മറ്റേ ഈവൻ ക്വാളിറ്റി ഉള്ള പേജസ് തൊട്ട് മറ്റേ മൂന്ന് ഫോട്ടോയുടെ കോളേജ് ഇട്ടുന്ന പേജസ് തൊട്ട് എല്ലാരും ഈ സീനെ പറ്റി ഒരു പ്രാവശ്യം എങ്കിലും പോസ്റ്റ് ഇട്ടുണ്ടാവാം. ഞാനിടക്ക് എപ്പോഴേലും കിട്ടുന്നുണ്ടായിരിക്കും പോസ്റ്റിലെ സ്റ്റോറി എന്തെങ്കിലും സംതിങ്. എനിവേ കണ്ടിന്യൂ. ഓക്കെ, സോ ആ അപ്പോൾ ഈവൻ ഇൻ ദാറ്റ് ലാസ്റ്റ് സീനിലാണ് മ്യൂസിക് എവിഡൻ്റ് ആയിട്ട് സീനിൽ കാണുന്നത്. അതുവരെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്ന് ഓർമ്മിക്കുന്നത് ഈ ലാസ്റ്റ് സീന്. പിന്നെ വേറെ എവിടെയൊക്കെയാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കുക എന്തെങ്കിലും കൺഫ്ലിക്റ്റോ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അപ്പം തന്നെ പാട്ട് ഇടണം, ആൾക്കാരെ ഇമോഷൻ കൺവേ ചെയ്യണം. പക്ഷെ അതൊന്നും ഇല്ല, കുറേ കുറേയൊക്കെ നമ്മളെ തന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ഫോഴ്സ് ചെയ്യുക സിനിമ. ഇവര് ഫീൽ ചെയ്യണം എന്താന്നൊക്കെ നമുക്ക് തന്നെ അപ്പോൾ തന്നെ കുറച്ചുകൂടിയും ആ ലാസ്റ്റ് മ്യൂസിക്കൊക്കെ കയറി വരുമ്പോൾ അത് വേറൊരു രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. അത്രയും ഇമ്പാക്റ്റോടെ ആയിരിക്കും ആ മ്യൂസിക് വരാൻ പോണത്. മ്യൂസിക് വേണം സിനിമയ്ക്ക്, മ്യൂസിക് വേണം. മ്യൂസിക് വേണ്ട എന്ന് പറയുന്നത് മണ്ടത്തരം പോലെയാണ്, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇതിൽ അന്യകസ്വൽ അത്യാവശ്യം പുള്ളി ചെയ്യേണ്ട പോലെയാണ് ചെയ്തേക്കുന്നത്. അത് മ്യൂസിക് അവിടെ ഉണ്ട്, അത് പക്ഷെ സീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂസിക്. അത് മ്യൂസിക്കിന് വേണ്ടിയല്ല സീൻ വെച്ചേക്കുന്നത്. ഇതൊരു ആംബിയന്റ് ആംബിയന്റ് മൂഡിലല്ലേ, ഗിറ്റാർ സ്ട്രിങ്സ് ഒക്കെ വെച്ച്. ഇവൻ എനിക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ല, ബസ്സിലുള്ളവർ തമ്മിൽ അതായാലും ലൈക്ക് എപ്പോഴും ലൈക്ക് ഒന്ന് ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു, ഇത് മ്യൂസിക് മിക്കപ്പോഴും അവിടെ ഉണ്ട്. ഓ യാ, അത് ഇവര് തമ്മിൽ ആദ്യം കാണുന്ന ആ ഷോ, ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ കാറിൽ പോകുമ്പോഴത്തേക്കിന് വണ്ടിയിൽ പോകുമ്പോ അതെ പുള്ളിക്കാരി വട്ടം ചാടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും ഇൻസ്റ്റന്റേനിയസ് ജസ്റ്റ് കണ്ടുപോയി. രണ്ടാമത്തെ സീനിൽ ഇതുപോലെ മ്യൂസിക് ഉണ്ടെന്ന് തോന്നുന്നു പള്ളിയിൽ വെച്ച് കാണുമ്പോ. ആ കുറച്ച് ചെറിയ ഒന്ന് രണ്ട് കോഡ്സ് ഉണ്ട് ബാക്കിൽ, അതും ലൈക്ക് വളരെ ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുന്നത് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയുള്ള ഷോട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വെരി വെരി ബ്യൂട്ടിഫുൾ ഷോട്ട്. അതാണ് ആ ഒരു മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബീജം ഉണ്ടല്ലോ. അതാ ഇവനിങ് ബാക്ക് ചെയ്ത് നോക്കുന്നു ആ മെഴുകുതിരിയുടെ വെട്ടത്തില് അന്നത്തെ തലയിൽ തുടങ്ങി വളരെ നല്ല. എനിക്ക് ഇങ്ങനത്തെ ഇതുപോലെ ട്രൈ ചെയ്യാത്ത പ്രത്യേകമായിട്ട് വരുന്ന ഷോട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അതായത് പൊലിപ്പിക്കാതെ കാണാൻ ഭംഗിയുള്ള ഷോട്ടുകളല്ലേ, അതായത് കാരണം പുള്ളിക്ക് ആ ഷോട്ട് പൊലിപ്പിക്കണമെങ്കിൽ പുള്ളിക്ക് ഒഫ്കോഴ്സ് പുള്ളിക്ക് അത് പൊലിപ്പിക്കാൻ പറ്റും. ബട്ട് അതിന്റേതായ ഉള്ള ഭംഗിയിൽ കാണിച്ചിരുന്നു. പിന്നെ ഉള്ള ഇടുക്കിയിൽ പോകുന്നു, ഇടുക്കി കണ്ടല്ലേ. ഇതൊരു ഹൈ റേഞ്ച് പറയണ്ടോ, സ്ഥലം പറയണ്ടോ സിനിമയില്? ആ ഇല്ല സാർ, എവിടെയാണെന്ന് പറയണില്ല, ഏതോ ഹൈ റേഞ്ചിലാണ്. അവിടെ വെച്ച് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഒക്കെ ഉണ്ട് നന്നായിട്ട്, പക്ഷെ അത് നന്നായിട്ട് ഏറ്റവും ആ ഒരു ഇതിൽ പോകണില്ലേ. പിന്നെ ഈവൻ ആ ക്ലൈമാക്സിലെ മ്യൂസിക്, അതായത് അവൻ ആ ഓടി വരുമ്പോഴത്തേക്ക് മ്യൂസിക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അവിടെ വന്നപ്പോഴത്തേക്കിന് ലൈക്ക് ഫുൾ സൈലന്റ്. ലൈക്ക് അവിടെ ആദ്യം കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ്, ഞാൻ ഇയർഫോൺ അടിച്ചു പോയതാണെന്ന്. സൈലൻസ് ആണ് മൊത്തം. ഞാൻ ശരി കൺഫ്യൂസ്ഡ് ആയി, പടത്തെ എന്തെങ്കിലും പറ്റിയോന്ന്. കാരണം ദാറ്റ് വാസ് ലൈക്ക് സംതിങ് വെരി ഫ്രഷ്, ലൈക്ക് യു നോ it's still like really like that yeah adu bayangara haunting aanu adu sherikku paranjanya adu bayangara sherikkum like endha kariya endha kariya nammal sherikku like real life lendengile idu pole nil bayangara shocking aayittu endhalum kanda vela cheviyil oru moolakkam pole thonnu namukku like aa oru feeling ulle correct aayittu ulle eduthittundu. അതാണ് ഇതുപോലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവം കാണുമ്പോഴത്തേക്കും മറ്റേ ആകെ കണ്ണിങ്ങനെ ഇരുണ്ടു കൂടുന്ന പോലെ തോന്നും, ചെവി ഒന്നും കേൾക്കാതെയും വരും. ആ സെയിം ഒരു ഫീലിംഗ് പുള്ളി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. വിറ്റ് വാസ് വെരി വെരി നൈസ്. എന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പതുക്കെ ഓരോ ഓരോ ശബ്ദങ്ങളായിട്ട് തിരിച്ചു വരുന്നുണ്ട്. മറ്റേ മൂത്തോഞ്ചാത്തിലെ പോലെ ആ നീല, ഇവിടെ ഈ നീല ലൈക്ക് അതിപ്പോ മറ്റേ നമ്മുടെ കമ്മട്ടി പഴത്തിനകത്തും മറ്റേ സെക്യൂരിറ്റിക്കാരെ സംസാരിക്കണ സീൻ കണ്ടിട്ടുണ്ടോ, അവര് കള്ളുപിടിക്കുമ്പോ സെക്യൂരിറ്റിക്കാർ ആ ഒരു
ആ ഒരു ഓറഞ്ച് പാലറ്റാണ് മറ്റേ മൂത്തോൻ്റെ അത് കുറെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് ചില നൈറ്റ് സീൻസില്. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം ഇവരുടെ ഈ രാജീവ് വീട് എല്ലാ പടത്തിലും അതേ പെട്ടാണ്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റിലും ഇവിടെ മൂത്തോനിലും എല്ലാത്തിലും അത് തന്നെയാണ്. തൊണ്ടി മുതലേ ഇടയ്ക്ക് ഞാൻ മറ്റേ സ്റ്റീവ് ലോപ്പസിലും കമ്മിറ്റി പടത്തിലും മറ്റേ സംഭവം ശ്രദ്ധിച്ചായിരുന്നു. അവിടെ വൈറസിന്റെ ലൈറ്റിംഗില് റെഡും പച്ചയൊക്കെ ആയിട്ടുള്ള ആ പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുള്ളി ചെയ്തൊക്കെ ഉണ്ട്. രണ്ട് കളേഴ്സ് വെച്ചിട്ട് ഉള്ളത്. പക്ഷേ ഈ ഡേ നൈറ്റ് എന്ന് വെച്ചാൽ പ്രത്യേക ഈ നൈറ്റിനൊക്കെ എപ്പോഴും എന്താ പറയാ ഒരു ഓറഞ്ച് മറ്റേ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഓറഞ്ച് അല്ലെങ്കിൽ ഈ നിലാവിന്റെ ബ്ലൂ ഇത് രണ്ടുമാണ് പുള്ളിയുടെ മെയിൻ നൈറ്റ് ഉപയോഗിക്കുന്ന. ഈവൻ മറ്റേ ആ ഇതില് എന്താ പറയുക അന്നേകസുവല്ല ഈ അന്നയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്ന അന്നയുടെ ഷോട്ട് അവളെ കണ്ണാടി നോക്കി മറ്റേ പൊട്ടിടുന്ന സീനല്ലേ. That also like reminded me of that scene from Muthoan. That same with Manjigavasal and then the Gadavathang Lappo, like if you think about it. But yeah, Muthoan is a little detailed and a little, it has like a lot more depth to it, but still. That's why we have to learn about it. ഗംഗലാസ്റ്റ് സ്വയം പറഞ്ഞിറങ്ങി പോണതിന് മുമ്പുള്ള കണ്ണാടി നോക്കി ചേരി കഴിച്ച് ബാക്കിലേക്ക് നോക്കുമ്പോ അച്ഛനിരിപ്പുണ്ട് അവിടെ ആ സംഭവം. അതെ, ഈവൻ സ്റ്റീവ് മറ്റേ മുഖത്തിന് അടി കിട്ടിയ കണ്ണാടി നോക്കി റിയലൈസിങ് കണ്ണാടി ഒക്കെ മെയിൻ ആണ് ഉള്ളിടെ പടങ്ങളില്. സെൽഫ് റിയലൈസേഷൻ ഇതില് പിന്നെ ചില ട്രാൻസിഷൻസ് ഒക്കെ ഞാൻ വെച്ചാല് ട്രാൻസിഷൻസ് അല്ല ബേസിക് കട്ടുകളാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് അവര് മാച്ച് ചെയ്താ ഇട്ടേക്കണത്. ഇപ്പോ അവര് എന്താ ഈ ഒരു ഒരു സീനില്ലേ മറ്റേ എന്താ അന്ന റസൂലും ഒരു ഓട്ടോയിൽ പോണത്, അതിന്റെ മുന്നത്തെ സീനിൽ അന്ന ഒരു പള്ളി കയറിയിട്ട് ഇവ റസൂലിനെ മീറ്റ് ചെയ്തിട്ട് അവര് റോഡ് കണ്ട് ക്രോസ് ചെയ്യല്ലേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവരൊരു ക്ലോസപ്പിലേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ബസ് പാസ് ചെയ്യുമ്പോൾ ബസ് സാധാരണ ആൾക്കാർ ബസ് പാസ് ചെയ്യുമ്പോൾ ബസ്സിനെ മാസ്ക് ചെയ്തിട്ട് ഇങ്ങനെ ബസ് സ്ക്രീൻ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഷോട്ട് റിവീലാവും. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ആദ്യത്തെ ഷോട്ടിൽ ബസ് നടുക്കെത്തുമ്പോഴേക്കും കട്ട് ചെയ്തിട്ട് അടുത്ത ഷോട്ടിൽ ബസ് നടുക്കായിരുന്നു അവിടുന്ന് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കട്ടാണ്. പക്ഷെ ആ മോഷനിൽ അവർ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് കാണും. അത് മറ്റേ ഈ സീനുണ്ട് അന്നേനെ കല്യാണം കഴിക്കാൻ എന്നുവെച്ചാൽ കൺഫേം ആ കിടക്കുമ്പോൾ ഉള്ളൊരു ഷോട്ടുണ്ട് ഒരു കൈ ഇങ്ങനെ പാസ് ചെയ്തിട്ട്, അതിലും ഈ ഒരു സെയിം സംഭവം തന്നെ ഉപയോഗിച്ചേക്കണേ. അത് എനിക്ക് ആ ഞാൻ ഈ എഡിറ്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് ഞാനിങ്ങനെ അത് കട്ട് എക്സാക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റി. കാരണം എനിക്കത് ഭയങ്കര അനോയിങ് ആയിട്ടുള്ളൊരു സംഭവം അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണത്. പക്ഷെ സിനിമ ഫ്ലോയിൽ കാണുമ്പോൾ അത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അത് പുള്ളിയുടെ ബാക്കി പടങ്ങളിൽ അത് ആ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റും നമുക്ക് പുള്ളി ഈ എഡിറ്റിങ്ങിനോടുള്ള ഒരു ഇത്. ഇപ്പോൾ കമ്മട്ടിപ്പാട് എത്തുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ മാസ്കുകളൊക്കെ വെച്ച് കളിക്കാൻ തുടങ്ങും പുള്ളി. പ്രോപ്പർ മാസ്ക് അല്ല പക്ഷെ മാസ്കുകള് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും പുള്ളിയുടെ പടത്തില്. ഇപ്പോ എന്താ ഇങ്ങനത്തെ ഈ പാസർ ബൈ ഷോട്ട് തന്നെ അവര് മാസ്ക് ചെയ്തെടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ വേറൊരെണ്ണം മറ്റേ ഗംഗ മറ്റേ എന്തൊരു അമ്മാവന്റെ വീട്ടിൽ പോവില്ലേ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പൈസ വിട്ടിട്ട് അവിടെ ഒരു ഷോട്ടില്ലേ ഗംഗ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഗംഗ ഡോറിൽ അവിടെ വെച്ച് സ്റ്റില്ലാവും അത് കഴിഞ്ഞിട്ട് ഗംഗ വന്ന് ഇരിക്കണേറ്റ് അവിടെയൊക്കെ മാസ്ക് വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ പുള്ളിയുടെ എഡിറ്റിംഗ് നമുക്ക് ആ ഒരു പ്രോഗ്രസ് കാണാൻ പറ്റും പുള്ളിയുടെ മൂന്ന് പടവും കാണുമ്പോൾ. ഓൾസോ ഇതില് ലൈക് ഈവൻ അന്നക്കധികം സംസാരം ഒന്നും ഇല്ലാന്നിട്ട് പോലും ലൈക് ഞാൻ ഒരിക്കലും ഇന്റൻഷനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതായത് എന്തിന് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി ലൈക് വൈ ഷീ ഡൂയിങ് ദിസ് ഐ തിങ്ക് ദാറ്റ് വാസ് ലൈക് അത് എങ്ങനെ പുള്ളി എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞൂടെ ബട്ട് ഐ വാസ് കൺഫ്യൂസ് കൺവിൻസ്ഡ് ഐ തിങ്ക് അന്ന എപ്പോഴും സ്റ്റീവിലല്ലോ അന്ന എപ്പോഴും റസൂലിനോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടോ തിരിച്ച്
അത് കൺവേ ചെയ്യണ്ടോ എങ്ങനെയെങ്കിലും? ഓപ്പൺലി പറയുന്നുണ്ടോ ഇവിടെ? ഓപ്പൺലി പറയുന്നു തോന്നണില്ല. ഇല്ല ഇല്ല, ഇവിടെ തിരിച്ച് റിപ്ലൈ കൊടുക്കും ആ ഒരു സംഭവത്തിൽ നിന്ന്, പിന്നെ കാണണോന്ന് പറയും ആ ഒരു സംഭവം. എനിക്ക് എന്നുവെച്ചാല് അന്നയുടെ സിനിമ ആസ് ഫാർ ആസ് ദ മൂവി സിനിമയില് അന്നയുടെ എന്നുവെച്ചാല് പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു ഒരാള് പുള്ളിക്കാരി ഇഷ്ടാന്നുള്ളത് ഫീൽ ചെയ്യണതൊക്കെ ഈ റസൂലി ഉള്ള അടുത്ത് ഇങ്ങനെ പറയുമ്പോഴാണ്. അതിനുശേഷമാണ് പുള്ളിക്കാരിയെ തന്നെ ഇങ്ങനെ ഓ ഒരാൾക്ക് എന്നെ അട്രാക്റ്റീവ് ആയി തോന്നി എന്നൊക്കെ മിററിലൊക്കെ നോക്കുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ത്രില് ചെയ്യിപ്പിച്ചു, ഒരാള് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരിത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പുള്ളിക്കാരി ഇതിലേക്ക് ആകർഷിച്ചത്, ലൈക്ക് ഇനീഷ്യലി. അവരുടെ ആ വീട്ടിലെ അവസ്ഥ തന്നെ പുള്ളി അത്യാവശ്യം കാണിക്കുന്നു. അതായത് രാത്രിയിൽ ഫഹദ് അവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യുന്നു പറയുന്ന സീനിൽ, മറ്റേ മത്തിൽ തല വെട്ടി വെച്ചെന്ന് പറയുന്നത്, അതിൽ തന്നെ ഇപ്പൊ ഈ ഫഹദ് കാണിക്കുന്നു, അതായത് ഈ രാജീവിനെ കാണിക്കുന്നു. ആ ഷോർട്ട് ഐറ്റിംഗ് തുടങ്ങുന്നത് ഈ കഞ്ഞി എടുത്തു കൊടുക്കുമ്പോഴത്തേക്കാണ് ജോയി മാത്യുവിന്, പുള്ളി ഒന്നും മിണ്ടുന്നില്ല, ആകെ ഡിപ്രഷൻ ഡാർക്ക്. അപ്പൊ മറ്റേ ഷെയും വീട്ടിൽ വരും, കഥ തീർക്കും, അവനൊന്നും മിണ്ടുന്നില്ല, ആകെപ്പാടെ ഒരു വല്ലാത്തൊരു വീടാണ്. അപ്പൊ ആകെപ്പാടെ ഉള്ളൊരു റേ ഓഫ് സൺഷൈൻ പോലെയാണ് ഇതാണ്. ഐ തിങ്ക് ഈവൻ ഇഷ്ടത്തെക്കാട്ടിലും എനിക്ക് തോന്നുന്നു അവരെ വീട്ടിൽ നിന്ന് ഒരു എസ്കേപ്പ് ആവണം ആഗ്രഹിച്ചത്. അത് തന്നെയാണ് ലൈക് നമ്മൾ ഇവിടെ തിരിച്ച് അവിടെ മുകളിലേക്ക് പോകത്തില്ല, ലൈക് ഇടുക്കിയിൽ അങ്ങോട്ട് പോയി താമസിക്കുമ്പോ ഇവിടെ വൈകിട്ട് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. അങ്ങനത്തെ ഒരു സീനൊന്നും ഇല്ലല്ലോ അവിടെ വെച്ച്, ഫുൾ ടൈം മുറിക്കാത്തിരുന്ന് സീൻ കണ്ണടി നോക്കുക ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ മറ്റേ ശരിക്കും വീട്ടില്. തിരിച്ചു വന്നിട്ട് ഇനിയും ഇതുപോലെ പഴയ ജീവിതത്തിലോട്ട് വരണമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴത്തേക്കിനെ അത് എന്തോ ബാക്ക് സ്റ്റോറി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കട്ട് ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത് രാജീവരവി. ജോയി മാത്യുക്ക് എന്തോ ബാക്ക് സ്റ്റോറി കൊടുത്തായിരുന്നു, പക്ഷെ എന്നുവെച്ചാൽ എന്തുകൊണ്ട് സംസാരിക്കണ്ടെന്ന്. പക്ഷെ അത് പടം കൂടുതലായോണ്ട് പുള്ളി അത് ഷൂട്ട് ചെയ്തില്ല, അത് ജസ്റ്റ് ഷൂട്ട് ചെയ്തില്ല, അത് ലോങ് ആയതുകൊണ്ട്. അങ്ങനെയാണ് ആ ഇന്റർവ്യൂല് പറഞ്ഞത്. അത് പക്ഷേ പോണുള്ളൂ, എന്തോ സംഭവം നടന്നപ്പോ അതിന് ശേഷം അച്ഛൻ സംസാരിക്കാൻ നിർത്തി, അല്ല അതിലേക്ക് പിന്നെ. ജോയി മാത്യു നമ്മള് മൂവ്മെന്റ് കാണുന്നത് കല്യാണത്തിന്റെ തലേ ദിവസമാണല്ലോ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആ ഒരു ആൽക്കഹോളിന്റെ തന്നെയാ, പുള്ളിക്ക് ലിബറേഷനോ അങ്ങനെയൊന്നുമില്ല, കള്ളിന്റെ പുറത്ത് തന്നെയാണ്. നമ്മുടെ കൊച്ചച്ഛനെ പോലെ. ഓൾസോ ഈ അന്നേ റസൂലിലെ ഫൈറ്റ് സീൻസ് ഷൂട്ട് ചെയ്തേക്കുന്നത് എനിക്ക് വളരെ ഞാൻ അതന്നെ ചിന്തിക്കായിരുന്നു ഈ കമ്മട്ടിപ്പാടം കാണുമ്പോ. കമ്മട്ടിപ്പാടം എന്താ ആ കമ്മട്ടിപ്പാടം അന്യ റസൂലും വെച്ച് നോക്കുമ്പോ ഈ കമ്മട്ടിപ്പാടം ഭയങ്കര ഒരു ലാർജർ സ്കെയിൽ പടമല്ലേ, ടെക്നിക്കലി ഒരു ബിഗ് സ്കെയിൽ പടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ തന്നെ ഒരു ഫൈറ്റ് സീന് എടുത്തു നോക്കിയാൽ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. സ്പെസിഫിക്കലി ലൊക്കേഷൻ ചോയ്സുകള്, കമ്മട്ടിപ്പാടത്തിന്റെ ഏത് ഫൈറ്റ് സീന്റെ ലൊക്കേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ഇറ്റ് ഹാസ് ഇനഫ് സ്പേസ് ടു ഹാവ് എ ഫൈറ്റ്. ഇപ്പോ സൗബിനായിട്ടുള്ള ഫൈറ്റ്, അതൊരു മാർക്കറ്റില് ഒരു സ്ക്വയർ ഷേപ്പുള്ള ഏരിയയിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഇപ്പോ തിയേറ്ററിൽ വെച്ച് ബാലൻ തല്ലുണ്ടാക്കണത്, അവിടെയും തല്ലിനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എവിടേക്കാ തല്ല, മറ്റേ തുടക്കത്ത് മറ്റേ ആ ഒരു ജോസില് ആ ഒരു ഗുണ്ടനെ ഇവമാര്, അത് ഒരു ഓപ്ഷേ. അന്യ റസൂല് നോക്കുകയാണെങ്കിൽ ഓരോ ലൊക്കേഷനും കഥയുടെ പോണ ഫ്ലോയില്
നടക്കുന്ന ഏരിയാസിലാണ് കഥ എന്ന് വെച്ചാൽ ഫൈറ്റ് നടക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഷെയ്ൻ റോട്ടി വെച്ച് ഫസ്റ്റിൽ തല്ലുണ്ടാക്കുകയാണെങ്കിൽ അത് ഷെയ്ൻ നിഗമിന് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് ഓടിച്ചിട്ടാണ് റോട്ടിലെത്തിയത്, അല്ലാതെ ഫൈറ്റ് നടക്കാനായിട്ടുള്ള ഒരു ലൊക്കേഷനല്ല. പിന്നെ ആ വീടിൻ്റെ മുന്നിലുള്ള ലൊക്കേഷൻ ഇടവഴിയിലുള്ളത് ഇടവഴിയിലാണ് അവരുടെ വീട്. അപ്പോൾ അവർ നിയറസ്റ്റ് എക്സിറ്റ് ആ റോഡാണ്, ആ റോഡിലേക്ക് അവർ ഇറങ്ങി, അവിടെ തല്ലുണ്ടായി. അതൊക്കെ എന്ന് വെച്ചാൽ ആ സ്കെയില് കൂടിയപ്പോൾ തന്നെ സ്പേസിൻ്റെ മീനിങ് തന്നെ മാറി. ഇപ്പോൾ കമ്മട്ടിപ്പാടത്തിലും ചെറിയ സ്പേസുകളുണ്ട്. ഇപ്പോൾ ഷൈൻ ടോമിൻ്റെ മുറി അവിടെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ആ ഒരു സ്ക്വയർ ഇല്ലേ സ്പേസ്, ഫൈറ്റ് നടക്കുന്ന സ്പേസ്, അതവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു സിനിമയുടെ ലാംഗ്വേജ് മാറിയപ്പോൾ തന്നെ എന്താ ഫൈറ്റ് എന്ന് പറഞ്ഞ എലമെന്റിന്റെ എന്താ ട്രീറ്റ്മെന്റ് തന്നെ മാറിയത്. ഇതിലെ എന്താ പറയാ ആ ഇട വീടിന്റെ അവിടെ ഷെയ്നികം വന്ന് ഇവരെ രണ്ടേ കണ്ടിട്ടുള്ള ഫൈറ്റില് ഇടവഴി വെച്ചിട്ടുള്ളത് ഓൾസോ ലൈക് പണ്ട് എടാ എന്റെ ഓർമ്മയിൽ അത് ഒരുപാട് ഒരു പൈങ്കിളി ഫൈറ്റ് പോലെയാണ് തോന്നിയത്. പക്ഷെ ഇപ്പൊ കണ്ടപ്പോലെ ഫെൽത്ത് വെരി എഫക്റ്റീവ് ഫോർ സം റീസൺ. ആ പാട്ടാണോ ആ ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയാണോ എന്തോ ആ സ്ലോ മോഷൻ ഇൻ മൈ മെമ്മറി ദ സ്ലോ മോഷൻ വാസ് അനോയിങ്. പക്ഷെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നി. അവിടെ പിന്നെ വേറൊരു സംഭവം ഭയങ്കര നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്, ഈ സണ്ണിവേന്റെ ക്യാരക്ടറിന്റെ പവർ എന്നല്ല അവിടുത്തെ ആൾക്കാര് പുള്ളിക്ക് കൊടുക്കുന്ന റെസ്പെക്ട്. അത് ലാസ്റ്റ് പുള്ളി കയറി വരുമ്പോഴേക്കും ആൾക്കാര് പിന്നെ റിട്രീറ്റ് അല്ല എന്ന് വെച്ചാല് പുള്ളി ഒന്ന് പുഷ് ചെയ്താൽ പിന്നെ ആരും തിരിച്ചടിക്കാൻ വരുന്നില്ല, മാറിക്കൊടുക്കും. ഷെയ്ൻ ആണെങ്കിൽ പോലും നിന്ന് തല്ലു മേടിക്കുക ചെയ്യണത്. അത് സട്ടിലായിട്ട് പുള്ളിയുടെ ഒരു സെൻസ് ഓഫ് റെസ്പെക്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ളത് കാണിച്ചു കൊടുത്തുണ്ട് അത്ര ഇതായിട്ട്. അതിപ്പോ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ടീം തന്നെയല്ലേ. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് ആഷ്ലിയും എന്താ പറയുക ആഷ്ലി നല്ലത് ആ കൂട്ടത്തിൽ തന്നെയുള്ള ക്രിസ്ത്യാനിയാണ് ഇയാള്. അതുകൊണ്ട് ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് നിന്നു. അത് ഞാനിപ്പോ ഒരിടത്ത് പോയി ഇടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആള് തന്നെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന പിന്നെ ഇടിക്കത്തില്ലല്ലോ ആ ഒരു സംഭവം. പിന്നെ ഇവനൊരു അവിടുത്തെ പള്ളി ടീം അയ്യാ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടീമാണല്ലോ. പിന്നെ ഈ അതുപോലെ ഇപ്പൊ എന്റെ പേര് റസൂൽ എന്നാണ് പിന്നെ മറ്റേ ഷൈൻ ടോം ജാക്കോടെ കൂട്ടുകാരനാണ് അതോടെ പൂർത്തിയായി പല എവിടെ നിന്നൊക്കെയാണ് ഇടി വേണ്ടത്. ഒരു കേസിലും ഫഹദ് പെടുത്തില്ലല്ലോ. ഫഹദ് ഒരു പണി ഫഹദ് ഒന്നിലും പോയി പെടുന്നില്ലല്ലോ. ഒന്നിലും പോയി പുള്ളി ഓടാൻ പറയുമ്പോ ഓടാനാണ് എല്ലാ സീനിലും. ആ അതാണ് എങ്ങനെയൊക്കെയോ പെട്ടുപോകുന്നതാണ് അവന്റെ ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ. ഓടാൻ പറയും പുള്ളി ഓടും അത്രയല്ല. അതെ അറിയാതെ വിട്ടുപോകുന്നതാണ്. ഈവൻ ലൈക് നമ്മള് എന്താ ഹൈദറിന്റെ കാര്യം പറയുമ്പോഴും ഹൈദർ അറിയാതെ വിട്ടുപോയി എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കും അതെങ്ങനെ അറിയാതെ വിട്ടുപോകുന്ന എക്സാമ്പിൾസ് അടക്കം കാണിച്ചു തന്നു ഇനോ മറ്റേ റസൂലിന്റെ രീതിയിൽ കൂടെ. അത് മറ്റേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഡയലോഗും കൂടി ഉണ്ട് അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട്. മറ്റേ ആശി കപൂർ ഒരു ഡയലോഗ് ഉണ്ട് പറയണല്ലേ, അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ചെന്ന് ഇരിക്കാൻ മാത്രം പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യാനാന്ന് അങ്ങനെ എന്തോ പറയാനുള്ളത്. റസൂലിനോട് കാരം കൊണ്ട് അവിടെ വരെ കൊണ്ട് വിടാനേ പറഞ്ഞുള്ളൂ. പക്ഷെ കൊല്ലാനൊന്നും റസൂൽ പറഞ്ഞില്ലല്ലോ. ഈ ബേസിക്കലി മറ്റേ ഇങ്ങനെ കഥയുടെ സമ്മറി ഇങ്ങനെ ആദ്യം തന്നെ കാണിച്ചിട്ട് പിന്നെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നു എന്നുള്ളവര്. ആ അതും ലൈക് എല്ലാ പടത്തിലും പുള്ളി ബേസിക്കലി ചെയ്യുന്നുണ്ട്. പടം തുടങ്ങുമ്പോഴത്തേക്ക് ഫോർ ഷാഡോയിങ് പോലെ ആയിരുന്നു എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ലൈക് സ്റ്റീവ് ലോപ്പസിൽ അത് ആ ഓപ്പണിംഗ് ഒരു കോട്ടും ഉണ്ടായിരുന്നു ഓപ്പണിംഗ് സോങ്ങും ഉണ്ടായിരുന്നു. കമ്മട്ടി പടത്തിൽ അത് ആ പാട്ടാണ് ഇറ്റ്സ് ഓൾ ദ. പിന്നെ ഭയങ്കര സ്മൂത്താല്ലേ പുള്ളി. അതാണ് എല്ലാം
അതാണ് ഇറ്റ്സ് വെരി ഇമ്പ്രസീവ് അല്ലെ. പിന്നീട് പിന്നീട് കാണുമ്പോൾ ഓരോ പ്രാവശ്യം മിസ്സായാൽ ലൈക് ഈ ബ്രില്യൻസിന്റെ കാര്യം നമ്മൾ പറയുമല്ലോ, പോത്തേട്ടൻ ബ്രില്യൻസിനൊക്കെ ലൈക് പോത്തേട്ടൻ ബ്രില്യൻസിന് ഒരിക്കലും ഞാൻ കുറച്ചാണല്ല, പക്ഷേ ലൈക് പോത്തേട്ടൻ്റെ മിക്ക ഈ ബ്രില്യൻസിലേക്ക് ആദ്യം ഞാൻ കണ്ടപ്പോഴേ ലൈക് ഐ കോട്ട് എവരിങ് ദിസ് നത്തിങ് ഐ മിസ്ഡ്. പക്ഷേ ഈ രാജേജയുടെ ഫിലിമോഗ്രഫി പ്രത്യേകിച്ച് സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക് ബ്രില്യൻസ് ദ മൂവി, ബ്രില്യൻസുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുക, അതിപ്പോ നമ്മൾ ഇത്രയും അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്തായി കാരണമാണ് ഇത്രയും ഇത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ശരിക്കും അങ്ങനെയുള്ളു. പക്ഷെ അത് രണ്ടാമത്തോണ് കാണുമ്പോഴും ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ ലൈക്ക് ഇറ്റ് ബെറ്റർ ദാൻ കമ്മട്ടി പടം. കമ്മട്ടി പടം ഞാൻ ഒരു നാലഞ്ച് തവണയൊക്കെ കണ്ടിരുന്ന പടമാണ്. പക്ഷെ സ്റ്റീവ് ലോപ്പസ് അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ കമ്മട്ടി പടം കുറച്ചുകൂടി പാൻഡിയറിങ് ആണ്, ഇങ്ങനെ ആൾക്കാരെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിപ്പിക്കണം. സ്റ്റീവ് ലോപ്പസ് ലൈക്ക് നോ ഫക്സ് ഗിവൺ, പുള്ളിക്ക് തോന്നിയ സ്റ്റൈലിൽ അങ്ങ് ഫുൾ ഫ്ലെഡ്ജ് ഇതിലങ്ങ് കഥ പറഞ്ഞേക്കുക വിത്തൗട്ട് എനി ഒട്ടും ഒരു കാര്യവും സ്പോൺഫീഡ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുത്തിട്ട് പടം പോലെയാണ്. ആ അത് പുള്ളി പറയണ്ടല്ലോ, ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് ഇല്ലാണ്ടാണ് സ്റ്റീവ് ലോപ്പസ് എടുത്തത്. അത് ഫെയിൽ ആയപ്പോഴാണ് കമ്മട്ടി പടം ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് അപ്രോച്ച് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്പോ ദുൽഖറിന്റെ മറ്റേ ജയിലത്തെ ഫൈറ്റ് സീനും അങ്ങനത്തെ ഒക്കെ കുറെ സീനുകൾ ആ ഒരു കമേഴ്ഷ്യൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയും കൂടി ദുൽഖറിന് ആ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ കൊടുത്തത് ആ ഒരു അപ്പീല് കിട്ടാനാ. പ്ലസ് ഹി വാസ് ദ സെല്ലിംഗ് പോയിന്റ് ഓഫ് ദ മൂവി റൈറ്റ്. പിന്നെ ഇറ്റ് മേക്സ് സെൻസ് വൈ ഇറ്റ് ഇസ് ദാറ്റ് that yeah that we'll get to I think anirasulam motham kaiyengil I think we can move to Steve Lopez. Yeah and allonde ini parayan anirasulam I think yori madam marana sanam parayadile ah adu aadyam matte ranjith aandu parayundu endine ivule pidichondu vannattu appo ഇവര് പറഞ്ഞ അവള് മതം മാറുന്നില്ല അങ്ങനെ എന്തോ അല്ലേ. അല്ലല്ല ഞാൻ മതം മാറത്തില്ല അവളും മാറത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് മുകളിൽ ഇടുക്കിൽ സംതിങ് ചെല്ലുമ്പോ അവര് പറയും മതം മാറണമെന്ന് പറയും. പിന്നെ ഇവൾ അന്നേടെ ചോദിക്കും മതം മാറണോന്ന് ചോദിക്കും, അപ്പൊ അവള് പറയും മാറണമെന്ന് പറയും. ആ ഒരു സംഭവം അല്ലേ മനസ്സിലായില്ല അവസാനം. ആ മനസ്സിലായി മനസ്സിലായി. ആ അവര് അത്രയും ആ ഒരു എന്താ പറയാ അവരത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കാര്യം അവരുടെ കല്യാണത്തിന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഇതായി മാറിയത് കാണിക്കണ്ടത് അവസാനത്തും ഒരു ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അത്രയും ഒരു ഇഷ്യൂ ആയി മാറിയില്ല, കാരണം അപ്പൊ തന്നെ മറ്റേ സംഭവം നടന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതുകൊണ്ട് അത് ജസ്റ്റ് പുള്ളി അത്രയും എക്സ്പ്ലോർ ചെയ്തില്ല. അത് ജസ്റ്റ് എന്താ പറയുന്നത്, അത് ആ പുള്ളിയുടെ എന്താ ലവ് ബിഫോർ റിലീജ് എന്നുള്ള ഒരു പോയിന്റ് ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടി വെച്ച പോലാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പുള്ളി ആൾ ഏത്തിയസ്റ്റ് ആണെങ്കിലും ഏത്തിയസും കുത്തി കയറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ബഹുമാനമുണ്ട്. അതെ പുള്ളി പുള്ളി ക്യാരക്ടറിന്റെ ഇത് പൊളിറ്റിക്സും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, അല്ലാതെ പുള്ളിയുടെ ഇത് എൻഫോഴ്സ് ചെയ്യാൻ നോക്കണ്ട. പുള്ളിയുടെ എൻഫോഴ്സ് ചെയ്യണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ആ കഥയിൽ അങ്ങ് വരുന്നതാ, അല്ലാണ്ട് ക്യാരക്ടറൈസേഷനിലോ അതിൽ ഓരോ ക്യാരക്ടറും ഇറ്റ് ഫീൽസ് ലൈക്ക് ദേ ആർ ആക്ച്വൽ പീപ്പിൾ ലൈക്ക് അവർക്ക്. നമ്മളിപ്പോ എന്താ സാഗർ ലിസക്കിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, സാഗർ ലിസക്ക് ആരാ ഡോൺ, അതല്ലാണ്ട് ലൈക്ക് നത്തിങ് എൽസ്. അതുപോലെ ഇറ്റ്സ് നോട്ട് ലൈക്ക് യൂസ് ആൻഡ് ത്രോ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഓരോ ആൾക്കാർക്കും അവരുടേതായ ഇപ്പൊ അന്നയാണെങ്കിലും പോലും പുള്ളിക്കാരിക്ക് അധികം ഡയലോഗ് അതൊന്നും ഇല്ലെങ്കിലും ലൈക്ക് വി നോ ഷീ ഈസ് ആൻ ആക്ച്വൽ ലിവിങ് പേഴ്സൺ ഫീലിംഗ്സ്. അതാണ് അതില് ഈ ഒത്തിരി അതായത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ പറയുമ്പോ അതിന് കാണിക്കേണ്ട ഈ പരിപാടികളും ആരാധനയും പാട്ടും എല്ലാം പുള്ളി കാണിക്കുന്നു. അതിലൊന്നും പുള്ളിയുടെ ATSM പുള്ളി കൊണ്ടിരുന്നില്ല. സംതിങ് വെരി നൈസ്. പുള്ളിയുടെ ഈഗോ ഓവർടേക്ക് ചെയ്യാനുള്ള കഥയുടെ എന്താ തിലകൻ തിലാഞ്ചേട്ടൻ പണ്ട് എപ്പോഴും ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞതല്ലേ, തിലകൻ നിരീശ്വരവാദിയാണ് പക്ഷെ ക്യാമറ ഓഫ് ചെയ്യുന്നവരെ മാത്രമെന്നോ അങ്ങനെ എന്തോ, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ പുള്ളി എന്ത് ചെയ്യും പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി യാതൊരു വിശ്വസിക്കത്തില്ല. അവർക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് കൊടുക്കണുണ്ടല്ലോ. ആ ഒരു സംഭവമാണ് പ്രിയർഷൻ ചെയ്യണ പോലെ ലൈക് മേനോൻ എല്ലാ ക്യാരക്ടർമാരും മേനോന്മാരെ പൊക്കി പറയാ അങ്ങനത്തെ ഒരു സാധനം അല്ലേ. അങ്ങനത്തെ ഒരു സാധനം
പുള്ളിയുടെ ഈ രാജ്യം ഇവിടെ എല്ലാ സിനിമകളിലും റിലീജിയസ് ആസ്പെക്ട്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ആർ ലൈക് സംഭവം റിലീജിയസ് മോസ്റ്റ്ലി. പക്ഷേ പുള്ളി റിലീജിയസ് അല്ല എന്നറിയാം, പക്ഷെ പുള്ളിയുടെ ക്യാരക്ടേഴ്സ് റിലീജിയസ് ആവേണ്ടടുത്ത് പുള്ളി റിലീജിയസ് ആക്കുന്നുണ്ട്. അതിൽ പുള്ളി ഏതീസം കുത്തി കയറ്റുന്നില്ല. I think that's like one of his biggest പുള്ളിയുടെ ഏറ്റവും വലിയ ടാലന്റ് എന്ന് പറയുന്നത് തന്നെ, അതായത് പുള്ളിയുടെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും കുത്തിക്കയറ്റാതെ പടത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പുള്ളിക്ക് അറിയുന്നുണ്ട്. പക്ഷെ ഇല്ല ഉണ്ട്, പക്ഷേ എക്സാക്ട്ലി സംഭവം അവിടെ ഉണ്ട്, ലൈക്ക് എല്ലാം നമ്മുടെ കൺമുൻപിൽ ഉണ്ട്, വേണമെങ്കിൽ കാണാം വേണമെങ്കിൽ കാണണ്ടോ. പടത്തിന് എന്താണോ ആവശ്യം ആ ഒരു രീതിയിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു റിവീലും ഇതും ഗ്രാൻഡ് ആക്കാനോ അതൊന്നും ശ്രമിക്കില്ല, കാരണം പടത്തിന്റെ ലാംഗ്വേജ് പ്രകാരം അതിന്റെ ആവശ്യമില്ല. ആ ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ടോണിലാണ് കഥ പോകേണ്ടത്. അപ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ റിവീലിന്റെ പാട്ട് കയറ്റിയിട്ട് ടോൺ മാറ്റാനോ അതിന്റെ ഒരു ഒന്നും ശ്രമിക്കണല്ലോ. ഇപ്പോ എന്താ പറയാ, ഇപ്പോ നമ്മള് കോമഡി സിനിമകളെ പറ്റി സംസാരിച്ചില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലുണ്ട്. ആദ്യം കുറെ കോമഡി കാണിക്കും, അതിനായിട്ട് പെട്ടെന്ന് ഡ്രാമ വരുന്ന ശേഷം പിന്നെ മൊത്തം ഡ്രാമയാണ് പടം. കോമഡി ആ തുടക്കത്തെ കോമഡിയുടെ ഒരു എസെൻസോ ആ ഒരു ട്രീറ്റ്മെന്റ് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യില്ല, കംപ്ലീറ്റ്ലി ഫ്ലിപ്പാവാ പടം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ജോണ്ടർ ഷിഫ്റ്റ് ചെയ്യണത് മോശം ഒന്നല്ല. ഇപ്പോൾ ഇഷ്കിൽ അവർ അത് ജോണ്ടർ ഷിഫ്റ്റ് നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ആ ഒരു പോയിന്റ് അക്രോസ് കാണിക്കണമെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് കാണിച്ചേ പറ്റും. ആ ഒരു പെട്ടെന്ന് വിക്ടം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു മാസ് റിവെഞ്ച് സ്റ്റോറിയിലേക്ക് മാറണ അത്, പക്ഷേ അത് ആ സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ നയൻ പോലത്തെ പടങ്ങളൊക്കെ ഉണ്ട്, അതിൽ ചുമ്മാ കൺവീനിയൻസിന് വേണ്ടിയാണ് ജോണ്ടർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പടത്തിൽ നിന്നും അതിലൊരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ജോണ്ടർ സ്വിച്ച് ഉണ്ടല്ലേ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക്. അതിൻ്റെ ഫസ്റ്റ് ടു ആക്ട് സയൻസ് ഫിക്ഷൻ ആണ്, തേർഡ് ഇത് വരുമ്പോഴത്തേക്കിന് ഫുൾ ജോണ്ടർ മാറി പോകും. ലൈക്ക് 50% ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണത്, 50% പീപ്പിൾ ഹേറ്റ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് യാ ലൈക്ക് ചെക്ക് ഇറ്റ് ഔട്ട്, ലൈക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേറെ ലെവൽ ജോണ്ടർ സ്വിച്ച് ആണത്. സംശയം അല്ലേ? സംശയം, ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി.